I have a dream that one day, if we walk long enough, must necessarily lead us to unity. Science is more than a body of knowledge. It's a way of thinking, a way of skeptically interrogating the universe with a fine understanding of human fallibility. Long years ago, we made a trip with destiny and now the time comes when we shall redeem our pledge. ആദ്യം തന്നെ നിങ്ങളുടെ സമ്മേളനത്തിന് അഭിവാദനങ്ങൾ നൂറ്റാണ്ടിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യുക്തി ചിന്തയും സാമാന്യ മാനവികതയും ഒക്കെ വല്ലാതെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകും നാം പ്രതീക്ഷിച്ചിരുന്നത് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ അക്ഷരാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ള ശാസ്ത്ര അവബോധമുള്ള മാനവികതയിലൂന്നിയ മനുഷ്യ സാഹോദര്യം മുറുകെ പിടിക്കുന്ന ഭരണഘടന തന്നെ സൂചിപ്പിക്കുന്ന പോലെ അനവധ്യതയിലേക്ക് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആകുമെന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ അങ്ങനൊരു അവസ്ഥയിലേക്കാണോ നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം പൊതുവിൽ പോകുന്നത് എന്നതിന് സംശയം തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത് താലൂക്ക് സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നു ഈ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ഒക്കെ വരാൻ പോവുകയാണ് ഞാൻ ഒരു കാര്യം കൂടെ ഈ സമ്മേളന സന്ദർഭത്തിൽ നിങ്ങളെ ഓർപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള സമൂഹം കേരളമായി മാറുന്നതിന് സഹായകമായ ഒട്ടേറെ ഘടകങ്ങൾ നമ്മൾ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാരണം നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അല്ലേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിൻ്റെതായ അർത്ഥത്തിൽ സാമൂഹ്യ സംഘടനകളും വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് കേരളത്തെ കേരളമാക്കി മാറ്റുന്നത് അത്തരം സാമൂഹ്യ സംഘടനകളിൽ ഒന്നാണ് യുക്തിവാദി പ്രസ്ഥാനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെയൊക്കെയുള്ള സംഘടന നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നാൽ നിങ്ങളുടെ എല്ലാം തലമുറ ഞാൻ സാറ് കുറച്ച് മുതിർന്ന ആളാണെന്നുള്ള ഒരു പരികൽപ്പനയല്ലേ പറയുന്നത് ക്ഷമിക്കണം അങ്ങനല്ല താരതമ്യേന ചെറുപ്പക്കാരനാണെങ്കിൽ അങ്ങനെ കരുതിക്കൊള്ളണം പ്രായം കൊണ്ട് മുതിർന്നവരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ചെറുപ്പക്കാരാണ് നമ്മുടെ മലയാളികൾ പ്രായം കൊണ്ട് യുവാക്കളെന്ന് കരുതുന്നവരാണ് അവരുടെ അവസ്ഥ കൊണ്ട് യുവാക്കളായി വൃദ്ധന്മാരായി ഇപ്പം മാറിയിരിക്കുന്നു അങ്ങനെ ഒരു പശ്ചാത്തലം സംഭവിച്ചിട്ടുണ്ട് രാജ്യത്ത് കേരളത്തിൽ പക്ഷേ ഇവരുടെ എല്ലാം തലമുറയിൽ കേരളം ആർജിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ ഏറ്റെടുക്കുക അതിൻ്റെയൊക്കെ ആശയങ്ങളെ ഉൾക്കൊള്ളുക പരസ്പരം സംവദിക്കുക തങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരാളിൻ്റെ അഭിപ്രായത്തിനെ പരിശോധിക്കാനും വിശകലനം ചെയ്യാനും അതിനോട് പ്രതികരിക്കാനുമുള്ള ശേഷി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 സമൂഹം അടുത്തൊരു തലമുറയിലേക്ക് ഞങ്ങളുടെ തലമുറയിലേക്ക് ഞാനും എ എൻ ആറും ഒക്കെ ഉൾക്കൊള്ളുന്ന തലമുറയിലേക്ക് വരികയും ഞാൻ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മുൻ തലമുറ ആഗ്രഹിച്ചതിൽ വിരുദ്ധമായ ഒരു പ്രയാണമാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുക അതും കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മുൻ തലമുറ ആഗ്രഹിച്ചതിന് വിരുദ്ധമായി അടുത്ത തലമുറ ഒരു പുറകോട്ട് നടത്തത്തിന് ഇടയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതിന് സാഹചര്യം ഒരുങ്ങുന്ന തരത്തിൽ കഴിഞ്ഞ ഒരു ഇരുപത് കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ഇത്തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ എല്ലാം തിരസ്കരിക്കുന്ന നിരാകരിക്കുന്ന ഒരു മാനസികാവസ്ഥയും പ്രവൃത്തിയും രീതിയും അനുവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് സൂക്ഷിച്ചു നോക്കിയോ യുക്തിവാദി പ്രസ്ഥാനത്തിന് എൺപതുകൾ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഘട്ടം വരെ ഉണ്ടായിരുന്ന ഒരു ശേഷി അതിൻ്റെ ഇടപെടലുകളിൽ ദുർബലപ്പെട്ടു പോയി എന്നതാണ് അല്ലേ ബോധപൂർവമായി ആ ദുർബലതയിലേക്ക് അതിനെ കൊണ്ടുവന്നെത്തിക്കുന്ന സാഹചര്യം പോലും കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിന് ഒരു ഒരു നവീനമായ അവബോധം രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച വലിയ പ്രസ്ഥാനമാണ് പക്ഷേ ആ എൺപതുകൾ തുടങ്ങി ഇങ്ങോട്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് എത്തുമ്പോഴേക്കും അതിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന നിലയിലേക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും അത് സംഭവിച്ചിട്ടുണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനും അത് സംഭവിച്ചിട്ടുണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായ ഈ നിരാകരണം ഇന്നത്തെ ഇവിടെ അധ്യക്ഷനായാലും വിജയകുമാർ സാറായാലും ഒക്കെ സൂചിപ്പിച്ച ഒരു സാഹചര്യത്തിലേക്ക് കേരള സമൂഹത്തെ കൊണ്ടു നിന്നെത്തിക്കുന്നതിൽ കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു പക്ഷേ ബോധപൂർവമായി രൂപപ്പെടുത്തിയ ഒരു ഒരു കളമൊരുക്കലായിട്ട് വേണമെങ്കിൽ അതിനെ നിരീക്ഷിക്കാം എന്ന് പറയുന്ന ആളാണ് ഞാൻ ആ തരത്തിൽ അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഏത് കോണുകളിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് ആരെയൊക്കെയാണ് അവർ നിലംപരിശാക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ പ്രതിലോമ ചിന്താഗതി വികസിപ്പിക്കാൻ വളർത്താൻ പരിശ്രമിച്ചത് അതിലൂടെ ഇത്തരം പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തിയത് എങ്ങനെയാണ് അവയുടെ സ്ഥാനം അല്ലെങ്കിൽ ഇടം എങ്ങനെയാണ് ഈ പ്രതിലോമ ശക്തികൾ കടമെടുത്തത് കടന്നെടുത്തത് എന്നൊക്കെ ഞാൻ പലപ്പോഴും പരിശോധിക്കാൻ ശ്രമിക്കാറുണ്ട് വലിയ ദുഃഖത്തോടെ പ്രയാസത്തോടെയാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾ നിരാകരിക്കപ്പെട്ട ഇടത്തിലേക്കാണ് ഈ പറയുന്ന ഘടകങ്ങൾ വന്നുചേർന്നത് അങ്ങനെ വന്നു ചേർന്ന പ്രതിലോമ ശക്തികൾ രൂപപ്പെടുത്തിയെടുത്ത ചർച്ചയുടെയും സംവാദത്തിൻ്റെയും സംവേദനത്തിൻ്റെയും ഒക്കെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇവിടെ ഈ പരാമർശിച്ച വിഷയം എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട് ഞാൻ സംസാരിക്കുന്നത് മിക്കവാറും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധിയെ ആശ്രയിച്ച് ആയിരിക്കുമോ എന്ന സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും എന്ന് അക്കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ഒരു വിധി ആകരുത് എന്ന് അത് ഞാൻ ആദ്യം തന്നെ പറയുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിധിയെ ആശ്രയിച്ച് മാത്രമായിരിക്കുകയല്ല ഞാൻ സംസാരിക്കുന്നത് മറ്റ് ചില വിധിന്യായങ്ങളും പ്രസ്താവങ്ങളും കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് പോകുന്നു ആ അഭിപ്രായ രൂപീകരണത്തിന് മുന്നുപാധി എന്ന നിലയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഭാരത് ഞാൻ അതിന് മുമ്പത്തെ സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഈ വിഷയത്തിൽ അത് പ്രസക്തമല്ല എന്നുള്ളതാണ് നിയമവാഴ്ച അനുശാസിക്കുന്ന രാജ്യമാണ് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ഉണ്ടോ തർക്കമുണ്ടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ പരിഹരിച്ചു പോകാം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിയമവാഴ്ച പ്രാബല്യത്തുള്ള രാജ്യം സമൂഹമാണ് രാഷ്ട്രമാണ് ആ നിയമവാഴ്ചയുടെ അടിസ്ഥാനമാണ് എന്ത് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ നിയമവാഴ്ച അവലംബിക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രാബല്യം നൽകുന്നു ബാക്കി എല്ലാ നിയമങ്ങളും അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് പുലരുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിലെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നതിൽ ഭരണഘടനയ്ക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് നിയമവിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം എന്നോടൊരു ചോദ്യം ചോദിച്ചു അത് വളരെ പ്രസക്തമായ ചോദ്യമാണെന്ന് ഞാൻ കരുതുന്നു വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ നമുക്ക് യുക്തി കൊണ്ട് വിശകലനം ചെയ്യാൻ കഴിയും വിശ്വാസത്തിലും ആചാരത്തിലും പാരമ്പര്യത്തിലും ഒന്നും യുക്തിക്ക് ഇടപെടൽ സാധ്യതയില്ലല്ലോ എന്നാൽ നിയമം എന്നത് യുക്തി അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്നതല്ലേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ വിധികൾ യുക്തിയുടെ പിൻബലത്തിലല്ലേ രൂപപ്പെടുന്നു നടപ്പാക്കപ്പെടുന്നു അപ്പൊ പിന്നെ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുക ആ ചോദ്യം വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ കുട്ടിക്ക് വിശദീകരണം കൊടുത്തത് ജോൺ സാമൺ എന്ന് പറയുന്ന ആശയത്തെ ാണ് യൂറി പഠിപ്പിക്കുമ്പം ജോൺ സാമണെ പഠിക്കാൻ പോകാൻ കഴിയത്തില്ല അദ്ദേഹം വളരെ കൃത്യമായി ചില സ്വഭാവ സവിശേഷതകൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് വിശ്വാസത്തെയും ആചാരത്തെയും അല്ലെങ്കിൽ നിഷ്ഠയെയും ഒക്കെ നമുക്ക് സാധൂകരിക്കാൻ കഴിയുക ഒരു സമൂഹത്തിന് പല കാരണങ്ങൾ പറയുന്നതിൽ ഒന്ന് അദ്ദേഹം വളരെ ബോധപൂർവം പറയുന്നുണ്ട് ദ റാഷണൽ ഓഫ് ഫ്യൂച്ചർ സൊസൈറ്റി അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഒരു പാരമ്പര്യ ആചാരക്രമം പരിപാലിക്കപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഭാവി സമൂഹത്തിൻ്റെ യുക്തിബോധം വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനാ ഘടകമാണ് ആ യുക്തിബോധത്തിനനുസരിച്ച് പരിശോധിച്ച് ഈ ആചാരവും വിശ്വാസവും നിഷ്ഠയും ശരിയാണോ അല്ലയോ നിലനിൽക്കാവുന്നോ അല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമേ അതിനെ ശരി എന്ന് പറയാൻ കഴിയൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത വിശദീകരണം പല കാര്യങ്ങൾ ഞാൻ അതിനെ ആ ചോദ്യത്തിന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി അതിൽ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം അല്ലെങ്കിൽ സൂചകം ഞാനിപ്പോൾ പറഞ്ഞ സ്വാഭാവികമായും ആ കുട്ടിയുടെ സംശയത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഇതാണ് വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ആചാരത്തെയും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണം അതിനെ നിങ്ങൾക്ക് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ആ പരിശോധന നടക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ യുക്തിക്ക് അതെത്ര കണ്ട് നിരക്കുന്നു എന്നു സാമൺ മറ്റൊരു കാര്യം കൂടെ പറയുന്നു വരാൻ പോകുന്ന തലമുറയുടെ താൽപര്യങ്ങൾ ദ നീഡ്സ് ഓഫ് ഫോർ കമ്മിങ് സൊസൈറ്റി എന്ന് അദ്ദേഹം പറയുന്നു ഭാവി വരാൻ പോകുന്ന തലമുറയുടെ താല്പര്യങ്ങൾ ആവശ്യകതകൾ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും നിഷ്ഠയും എല്ലാം നിലനിർത്തി പോകേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് നിയമം അനുശാസിക്കുന്ന രാജ്യം നിയമവാഴ്ച പ്രാബല്യത്തിലുള്ള രാജ്യം എന്ന നിലയിൽ വിശ്വാസത്തെയായാലും നിഷ്ഠയായാലും ആരാധനയായാലും ആചാരത്തെയായാലും അത് ഒരു വ്യവഹാരമായി വരുമ്പോൾ ഒരു തർക്കപ്രശ്നമായി ഉയർന്നു വരുമ്പോൾ നീതിന്യായ കോടതിയുടെ മുമ്പാകെ അത് തീരുമാനത്തിന് വരുമ്പോൾ തീർപ്പ് കൽപ്പിക്കപ്പെടുക മറ്റ് പല ഘടകങ്ങളോടൊപ്പം യുക്തിയും കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അത് അടിസ്ഥാന നീതിശാസ്ത്രത്തിൻ്റെ പ്രമാണ കൽപ്പനയാണ് അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയത്തില്ല മറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന പുനഃചിന്ത വേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ സൂചന ആദ്യം തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് ചർച്ചയ്ക്ക് പലപ്പോഴും ഇടയാകും എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതാണ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരു പൊതു താല്പര്യ ഹർജിയുമായി ചെന്നു ശബരിമലയിൽ അഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം ആ പെറ്റീഷൻ കേൾക്കുന്നതിന് സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കോടതി അയാളോട് പറഞ്ഞു നിങ്ങൾ ആർട്ടിക്കിൾ വൺ ഫോർട്ടി വൺ വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ഫോർ വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയും അദ്ദേഹം പറഞ്ഞു എനിക്കിക്കാര്യത്തിലൊന്നും വലിയ പ്രാവീണ്യം ഇല്ല വലിയ അറിവൊന്നും ഇല്ല ഈ വ്യക്തി അല്ല ഇത് പറയുന്നതെന്ന് ആലോചിച്ചോണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണ് അദ്ദേഹത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടോണം അപ്പോൾ എന്തായാലും അയാൾ പ്രതികരിച്ചോ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതെന്താ നിങ്ങൾ ആദ്യം എന്ത് പഠിച്ചിട്ട് വാ ഈ വൺ ഫോർട്ടി വണും വൺ ഫോർട്ടി ഫോറും വായിച്ചിട്ട് വരും നിങ്ങളുടെ ഈ ഹർജി ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല നിരസിക്കുകയാണ് ചെയ്ത് എന്ത് ഈ വൺ ഫോർട്ടി വണ്ണും വൺ ഫോർട്ടി ഫോറും ഞാനത് ഒരു മുന്നുപാധി എന്നതല്ലേ വിഷയത്തിൻ്റെ മൗലിക ഘടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയുക നമ്മുടെ ചർച്ചയ്ക്ക് സഹായകമാകുന്ന അടിസ്ഥാന ധാരണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ട് അനുച്ഛേദങ്ങളാണ് ഞാനീ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി നാൽപ്പത്തി നാലും എന്തത് നമ്മുടെ അവരുടെ വിജയോത്സവമൊക്കെ അറിയാമായിരിക്കും അല്ലേ അവരൊക്കെ അത് കൈകാര്യം ചെയ്യുന്നവരെ ഇപ്പം വൺ ഫോർട്ടി വൺ വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നൂറ്റി നാൽപ്പത്തൊന്ന് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അനുച്ഛേദം ഇന്ത്യൻ സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന ഒരു വിധി മറിച്ചൊരു വിധി രൂപപ്പെടുന്നത് വരെ ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഭാഗമാണ് എന്ന് അനുശാസിക്കുന്നു എ ഡിസിഷൻ പ്രനൗൺസ്ഡ് ബൈ എ ലോ ഡിക്ലയർഡ് ബൈ ദ സുപ്രീം കോട ഇന്ത്യയുടെ സുപ്രീം കോടതി അത് ഇന്ത്യയിലെ നിയമത്തിൻ്റെ ഭാഗമാണ് ആ വിധി പ്രഖ്യാപിക്കുന്ന നിമിഷം മുതൽ എന്നാണ് നൂറ്റി നാപ്പത്തിനാലാം അനുഷേദം പറയുന്നത് എന്താ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന നിലയിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിലെ ഭരണഘടനയോ ഭരണഘടനയെ അനുശാസിക്കുന്ന നിയമ സംവിധാനമോ കീഴിൽ രൂപപ്പെട്ടിട്ടുള്ള ചട്ടവ്യവസ്ഥകളോ അനുസരിച്ച് രൂപപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനവും നടപ്പാക്കാൻ ബാധ്യസ്ഥമാണ് രണ്ട് കാര്യങ്ങളെന്താണ് മനസ്സിലുണ്ടോ നിൽക്കുമോ മനസ്സിലെ ഈ പോയിന്റുകൾ രണ്ടും മറന്നുപോരുത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ പലതും ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമ വിധിപ്രസ്താവങ്ങൾ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിരിക്കും എപ്പോൾ വളരെ നിർബന്ധമായും മറിച്ച് ഒരു ഉത്തരവ് ഉണ്ടാകുന്നു അത് സമാനമായ വിഷയം രണ്ട് ആ വിധിപ്രസ്താവം പ്രാബല്യം നൽകുന്ന നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ടായിരിക്കും ഈ രണ്ട് ഘടകങ്ങൾ മുന്നുപാധിയായി വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തന്നിട്ടുള്ള വിഷയത്തിലെ പ്രതിപാദ്യം എന്ന നിലയിൽ ചില കേസുകൾ ഞാൻ ഒരു കൊല്ലത്തിനിടയിൽ വന്ന കേസുകളാണ് എടുക്കാം സമകാലികം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വന്നത് എന്ന നിലയിൽ മാത്രമല്ല ഒരു കൊല്ലത്തിനിടെ അതിലെ ഒരു കേസ് ആദ്യം പറയാവുന്ന ഒരു കേസ് റൈറ്റ് ടു പ്രൈവസിയെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാവരും മറന്നുപോയി സ്വകാര്യതക്കുള്ള അവകാശം സംബന്ധിച്ചൊരു വിധി ഇന്ത്യൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് അനുശാസിക്കുന്ന റൈറ്റ് ടു ലൈഫ് അതിൻ്റെ ഭാഗമാണത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗം തന്നെയാണ് റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതക്കുള്ള അവകാശം സമീപകാലത്ത് നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന മൗലികമായ വിധി പ്രസ്താവങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് സ്വകാര്യതക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഭരണഘടനാ മൗലികാവകാശ വ്യവസ്ഥകളിൽ ഉൾക്കൊള്ളിച്ച് പരാമർശിച്ചിട്ടില്ല നേരിട്ട് പ്രത്യക്ഷത്തിൽ പരാമർശിച്ചിട്ടില്ല ഭാഗം മൂന്ന് എന്നതിലാണല്ലോ മൗലിക പൗരാവകാശങ്ങൾ പ്രതിപാദിക്കണം അതിൽ അങ്ങനെ പറയുന്നില്ല പക്ഷെ സുപ്രീം കോടതി ആ അവകാശത്തിന് വേർതിരിച്ചെടുത്തിട്ട് ഇന്ത്യൻ പൗരൻ്റെ അടിസ്ഥാന മൗലിക അവകാശങ്ങളുടെ ഭാഗമായി അതിനെ കാണണം അത്തരത്തിലുള്ള സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിന് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് അധികാരം അനുവാദം കൊടുത്തുകൂട ഏത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആ വിധി വന്നു ഓർമ്മ ഉണ്ടോ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ഐ ഇന്ത്യൻ പാർലമെന്റ് രണ്ടായിരത്തിൽ പാസാക്കി നടപ്പാക്കിയ വിവര സാങ്കേതിക വിദ്യ നിയമത്തിൻ്റെ സെക്ഷൻ അറുപത്തി ആറ് എ ആ അറുപത്തി ആറ് എ വച്ചിട്ട് ആരെ വേണമെങ്കിലും ക്രിമിനൽ കേസിൽപ്പെടുത്താൻ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കൊഗനൈസബിൾ ഒഫൻസ് എന്ന നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിശോധിക്കാവുന്ന അല്ലെങ്കിൽ നടപടി എടുക്കാവുന്ന വ്യവസ്ഥയായിട്ടായിരുന്നു അതുണ്ടായിരുന്നത് വലിയ പിഴയും തടവ് ശിക്ഷയും അനുശാസിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ടായിരുന്നു പത്തു വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ആവർത്തിക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ അത് അഞ്ച് ലക്ഷം രൂപ വരെ വർദ്ധിക്കാം എന്ന നിലയിലായിരുന്നു ആ പിഴ ശിക്ഷ സ്വാഭാവികമായും ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല സ്വകാര്യതയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തി കൈമാറുന്ന ഇത്തരം വിവരങ്ങൾ പരിശോധിക്കാനും അയാളുടെ ഫേസ്ബുക്കിലോ അയാളുടെ ഇൻറ്റർനെറ്റിലോ അത്തരത്തിലുള്ള ഉപാധികളിലോ കയറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോ കോടതിക്ക് കഴിയില്ല അല്ലെങ്കിൽ ഗവൺമെന്റിന് കഴിയില്ല എന്നാണ് ആ വിധിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രതിപാദിച്ചത് നോക്കണം അന്ന് വരെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായി പാർലമെന്റ് ഒരു സെക്ഷൻ തന്നെ നിയമത്തിന് അതീതമാണ് എന്ന് അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ച് അത് ക്യാഷ് ചെയ്യുന്ന തരത്തിൽ സുപ്രീം കോടതി മാറി അതിനെ റദ്ദാക്കുന്ന തരത്തിലേക്ക് സുപ്രീം കോടതി മാറി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഗൗരവമായ അളവിൽ ഉപയോഗിച്ചിരുന്നു ഈ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പരാമർശിക്കുന്ന ചില കാർട്ടൂണുകൾ ചില സർവകലാശാലയിലെ അധ്യാപകർ അവരുടെ പിന്നെ ഉപാധികളിൽ ആധുനിക ഐ ടി ഉപാധികളിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചു മറ്റുള്ളവരുമായി അത് പങ്കുവച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ ആയിരുന്നു കേസെടുത്തതും അവരെ അറസ്റ്റ് ചെയ്തതും തടങ്കലിലാക്കിയതും പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അത്തരത്തിൽ ഇടപെടാൻ കഴിയില്ല ഭരണകൂടത്തിന് എന്ന് പറഞ്ഞു വളരെ സവിശേഷമായ ഒരു വിധി പ്രസ്താവമായിട്ടാണ് അതിനെ ഞാൻ കണക്കാക്കുന്നത് അതിനുശേഷം വന്ന ഒരു വിധി എന്താ നിങ്ങൾ ഇപ്പം അങ്ങനെ ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല ഇത്തരം വിധികളെ കുറിച്ചൊന്നും പരിഗണിക്കുന്ന ശ്രദ്ധിക്കുന്നുമുണ്ടാവില്ല പാസി ഉത്തനേഷ്യ എൻ്റെ അർത്ഥം ദയാവത് ഉത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ദയാവത് നമ്മുടെ നാട്ടിൽ അനുവദനീയമായിരുന്നില്ല ഒരു വ്യക്തിയെ ജീവിക്കാനായി സഹായിക്കാം അനുവദിക്കാം പിന്തുണയ്ക്കാം മരിക്കാനായി അനുവദിക്കാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല അത് ഡോക്ടർമാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ പ്രവർത്തിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഉത്തനേഷ്യ എന്നത് നമ്മൾ അനുവദിച്ചിരുന്നില്ല റൈറ്റ് ടു ലൈഫ് ഭരണഘടന അനുശാസിക്കുന്നുള്ളൂ അനുഷേദം ഇരുപത്തൊന്ന് റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത് നിഷേധ്യമാണ് അത് അനുവദനീയമല്ല എന്നതായിരുന്നു നമ്മുടെ കോടതികളുടെയും നിയമ സംവിധാനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും എല്ലാ അനുശാസനം എന്നാൽ ഇത് സംബന്ധിച്ച് മുമ്പ് ഒരു ചന്ദ്രചൂഡെന്ന് പറഞ്ഞ ഒരു ജഡ്ജി നമ്മുടെ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവം തന്നെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു ബെഞ്ച് പുതിയൊരു വിധിന്യായം കൊണ്ടുവന്നു അതിലവർ ഉത്തനേഷ്യ എന്നതിനെ രണ്ടായി വിഭജിച്ചു ആക്റ്റീവ് ഉത്തനേഷ്യ എന്നും പാസീവ് ഉത്തനേഷ്യ എന്നും ഒരാളിന് മരിക്കാൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഔഷധമോ ഒരു ഉപാധിയോ ഉപയോഗപ്പെടുത്താൻ അവകാശമില്ല അതാണ് ആക്റ്റീവ് ഉത്തനേഷ്യ എന്നാൽ മരണാസന്നനായ ഒരാൾ മറ്റൊരു തരത്തിലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഉപാധിയില്ലാത്ത ഒരാൾ നിസ്സംശയം നമുക്ക് പറയാം അവർ പറഞ്ഞ വെജിറ്റേറ്റഡ് സ്റ്റേജ് എന്നാണ് കോടതി അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൃതപ്രായമായ അവസ്ഥയിൽ ഉള്ള ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വീണ്ടും ഒരു ഔഷധം കൊടുത്ത് അയാളെ പരിപാലിക്കേണ്ടതില്ല അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം തൽക്കാലം ഒഴിവാകുന്നതുകൊണ്ടും കുഴപ്പമില്ല അയാളെ സ്വഛന്ന മരണത്തിലേക്ക് അനുവദിക്കുന്നതുകൊണ്ട് അപകടമില്ല എന്ന് സുപ്രീം അതാണ് പാസീവ് ഉത്തനേഷ്യ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് അത്തരം ഒരു വിധി ശരിയോ തെറ്റോ അതിൻ്റെ ശരി തെറ്റുകൾ നിങ്ങൾ പരിശോധിച്ചു പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അനുവദിക്കാവുന്നതാണ് ഉത്തനേഷ്യ എന്നതിനെ പൂർണ്ണമായി നിരാകരിക്കേണ്ടതില്ല ഒരാൾക്ക് ഒരു ഉപാധി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നുണ്ടെങ്കിൽ അയാളെ മരണത്തിന് വഴങ്ങാൻ അനുവദിക്കുന്നതായിരിക്കും ഉചിതം അത് നേരിട്ടൊരു ഇടപെടലിലൂടെ അല്ലാതെ പരോക്ഷമായ പ്രക്രിയയിലൂടെ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അനുവദനീയമാണ് അത് നിയമപരമായി കുറ്റകൃത്യമായി കാണേണ്ടതില്ല എന്ന പ്രഖ്യാപനം സുപ്രീം കോടതിയിൽ വന്നു നിങ്ങൾ പരിശോധിക്കുക അന്ന് വരെ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യമോ സമൂഹമോ നിലനിർത്തി വന്നിരുന്ന ബോധ താല്പര്യങ്ങളെ നിഷേധിക്കുന്ന വിധിയായിട്ട് അത് മാറി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊരു വിധി ഈ ഒരു വർഷത്തിനിടയിൽ വന്നത് സെക്ഷൻ ത്രീ സെവൻറ്റി സെവനെ സംബന്ധിച്ച് എന്താണ് സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഐ പി സി ഓർമ്മ സ്വർഗരതി അല്ലെങ്കിൽ സ്വർഗരതി മാത്രമല്ല സെക്ഷൻ നിയമവിരുദ്ധമായി കണ്ടിരുന്നത് ക്രിമിനൽ കുറ്റമായി കണ്ടിരുന്നത് ഒരു സ്ത്രീയോ പുരുഷനോ മറ്റൊരു സ്ത്രീയുമായോ പുരുഷനുമായോ ഭിന്നലിംഗത്തിലുള്ള ആരെങ്കിലുമായോ മൃഗങ്ങളുമായി പോലും പക്ഷി മൃഗാദികളുമായി പോലുമോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ അൺനാച്ചുറൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നാണ് ആ വാക്ക് അസ്വാഭാവികമായ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമാണ് അൺലോഫുൾ ആണ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സെക്ഷനായിരുന്നു ത്രീ സെവൻറ്റി നൂറ്റി അൻപത്തെട്ട് വർഷം പഴക്കമുള്ള വ്യവസ്ഥയാണ് ഇന്ത്യൻ നിയമസംഹിതയിൽ മെക്കാളയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് ആ സെക്ഷൻ അതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളും നമ്മുടെ കോടതിയിൽ നിലനിന്നിരുന്നു ഈ റൈറ്റ് ടു പ്രൈവസിയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് അത് വന്നത് രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ നേരത്തെ ഈ കേസ് വന്നപ്പോൾ അത് ഹൈക്കോടതിയിലാണ് വന്ന് ഡൽഹി ഹൈക്കോടതി നാസ് ഫൗണ്ടേഷൻ കേസ് എന്നാണ് അതിനെ പറയുന്നത് അതുപോലെ തന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിഗ്മ നമ്മൾ എയ്ഡ്സ് രോഗികളോട് പിന്നെ വിപ്രതിപത്തി കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെ ചെറുക്കുന്നതിന് വേണ്ടി അവരെ എയ്ഡ്സ് രോഗികളോ എയ്ഡ്സ് ബാധിതരോ ആയിട്ടുള്ള ആളുകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു സന്നദ്ധ സംഘടന ഈ രണ്ട് ഏജൻസികൾ ചേർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടായികത്തിൽ ഫയൽ ചെയ്ത ഒരു കേസാണ് ഇതിൻ്റെ തുടക്കമാകുന്നത് ഡൽഹി ഹൈക്കോടതി അന്ന് അനുകൂലമായിട്ട് വിധിച്ചു പക്ഷേ രണ്ടായിരത്തി ആറിൽ പിന്നെ വീണ്ടും ഇത് തർക്കപ്രശ്നമായി വന്നു രണ്ടായിരത്തി ഒൻപതിൽ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നു ഇത് സംബന്ധിച്ചുള്ള തർക്കം ഈ ത്രീ സെവൻറ്റി സെവനിൽ ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഭാഗികമായി ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് അത് ഇന്ത്യയിലെ സമൂഹത്തിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിന് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളും നടപടികളും നടത്തിക്കൊണ്ടു പോകുന്നത് അനുവദനീയമല്ല അത് സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള പ്രമാണങ്ങൾ വച്ചുകൊണ്ട് വാദഗതികൾ വെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ ഈ ഹർജി വന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിമൂന്ന് വരെ വ്യത്യസ്ത ഏജൻസികളിൽ ഇതിനെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി ഹൈക്കോടതിയുടെ വിധി നിരാകരിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയിൽ വന്നത് എന്നാൽ അവിടെ കൊണ്ട് തർക്കം അവസാനിച്ചില്ല വീണ്ടും ആ തർക്കം തുടർന്നു സ്വാഭാവിക രണ്ടായിരത്തി പതിനാലിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പേരിൽ ഒരു പൊതു താല്പര്യ ഹർജി റിട്ട് പെറ്റീഷൻ വീണ്ടും സുപ്രീം കോടതിയുടെ മുമ്പാകുന്നു മൂന്നാം ലിംഗ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവർ പ്രത്യക്ഷത്തിൽ ഈ തർക്കമായിരുന്നില്ല ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ മൗലികമായ അവകാശങ്ങൾ മനുഷ്യത്വപരമായ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള ഈ കാട്ടുനീതികൾ അവസാനിപ്പിക്കണം അവർക്ക് മനുഷ്യത്വപരമായി മനുഷ്യാവകാശത്തോടുകൂടി മൗലികാവകാശങ്ങളോടുകൂടി ജീവിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവണം എന്നതായിരുന്നു അവരുടെ പെറ്റീഷൻ ആ പെറ്റീഷൻ കേൾക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആദ്യം ഒരു നിർദ്ദേശം നൽകി അത് ഈ കേസിൻ്റെ അന്തിമ വിധിയായിരുന്നില്ലേ ഒരു പരാമർശ വിധിയായിരുന്നു ഒരു ഇടക്കാല ഉത്തരവ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ഇന്ത്യയിലെ ഗവൺമെൻറ് ഗവൺമെൻ്റ് ഇതര സംവിധാനങ്ങളിലെല്ലാം മേലിൽ പൗരരെ പരാമർശിക്കുമ്പോൾ സ്ത്രീ പുരുഷ എന്ന രണ്ട് ലിംഗ വിവേചനത്തിനോടൊപ്പം അല്ലെങ്കിൽ വ്യത്യസ്തതയോടൊപ്പം മൂന്നാമതൊരു ലിംഗവിഭാഗത്തിനേം കൂടി പരാമർശിക്കുന്ന സംവിധാനം ഉണ്ടാകും ഉദാഹരണത്തിന് നിങ്ങളുടെ അപേക്ഷ തയ്യാറാക്കുമ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്നും കാണിക്കുന്നതിനോടൊപ്പം എന്തും കൂടി കാണിക്കണം മൂന്നാം ലിങ്ക് ഇങ്ങനൊരു ഡയറക്റ്റീവ് ഇന്ത്യൻ ഗവൺമെൻറ് ദേശീയ ഗവൺമെൻറ് നൽകി എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നൽകി ഗവൺമെൻറ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഘടകങ്ങൾക്കും നൽകി മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്നും മാത്രം കാണിച്ചാൽ പോരാ മൂന്നാം ലിംഗ വിഭാഗം ഇതു വലിയ മാറ്റമാണ് ആ രംഗത്ത് വരുത്തിയത് അവർ വലിയ പ്രതീക്ഷയിലേക്ക് എത്തി തങ്ങൾ നാളെതുവരെ ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന ഒരു താല്പര്യം തങ്ങൾ സമൂഹത്തിലെ പ്രകൃതിപരമായി തന്നെ ഒരു ഭിന്നമായ വിഭാഗമാണ് സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള സാധാരണഗതിയിലുള്ള പൗരഗണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തങ്ങൾ അത് രണ്ടുമല്ലാത്ത ഒരു ഭിന്നലിംഗ സ്വഭാവം പുലർത്തുന്നവരാണ് അതുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ താല്പര്യമനുസരിച്ചുള്ള സ്വേച്ഛാപരമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്നതിനും അതിൽ ഇടപെട്ട് കഴിയുന്നതിനും തുടരുന്നതിനുമുള്ള അവകാശം സ്ഥാപിച്ചു കിട്ടണം എന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് അവർ സുപ്രീം കോടതിയിൽ വാദിച്ചു അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് തന്നെയാണ് ഈ വിഷയം കേട്ടത് അവർ തീരുമാനിച്ചു ഈ നൂറ്റി അൻപത്തെട്ട് വർഷം പഴക്കമുള്ള സെക്ഷൻ ത്രീ സെവൻറ്റി സെവൻ ഐ പി സി ഡി ക്രിമിനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സോഡമി പോലുള്ള കാര്യങ്ങൾ സ്വർഗരതി പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് ഇത്തരത്തിൽ ഭിന്നലിംഗക്കാരായിട്ടുള്ള ആളുകൾ ഹോമോസെക്ഷാലിറ്റി നിർവഹിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ പരിപാലിച്ചു പോകും എങ്ങനെയാണ് പൂർണമായ അറിവോടുകൂടി അവരുടെ പരസ്പര സമ്മതത്തോടുകൂടി എല്ലാ നിലയിലുമുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് പരിരക്ഷകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം നിഷേധിച്ചുകൂടാ അങ്ങനെ ആരെങ്കിലും പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു ക്രിമിനൽ കുറ്റമായി കരുതേണ്ടതില്ല അങ്ങനെ കരുതിക്കൊണ്ട് അവരെ വിചാരണയിലേക്കും ശിക്ഷാക്രമത്തിലേക്കും പോകേണ്ടതില്ല നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്താൽ അതിനെന്തായിരുന്നു ശിക്ഷ ലൈഫ് പത്തു വർഷം വരെ വേണമെങ്കിലും കൊടുക്കും അതായിരുന്നു അങ്ങനെ കടുത്ത ശിക്ഷ നൽകേണ്ടുന്ന ഒരു വ്യവസ്ഥയായിട്ട് ഇതിനെ കരുതേണ്ടതില്ല ആ വ്യവസ്ഥ ഡീക്രിമിനലൈസ് ചെയ്തു അതാ വാക്ക് ഒരു ഉപയോഗിക്കുന്ന വാക്ക് അതാണ് നമ്മുടെ സമൂഹത്തെ പോലുള്ള ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പ്രയാസം അല്ലേ നമ്മുടെ ആചാരക്രമങ്ങൾ നമ്മുടെ വിശ്വാസക്രമങ്ങൾ നമ്മൾ ഇതുവരെ പുലർത്തി വന്നിരുന്ന സദാചാര ബോധം അതിനൊക്കെ പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഈ ഭിന്നലിംഗക്കാരെ നിങ്ങളൊന്ന് സമീപിച്ചു നോക്കിയേ അവരുടെ സ്ഥിതി എന്താ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ സമൂഹത്തിലുള്ള മറ്റാളുകളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥ പോലീസ് പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ പോലും റെഗുലേറ്റീവ് മിഷനറീസ് പോലും തങ്ങളെ കുറ്റവാളികൾ എന്ന നിലയിൽ സമീപിക്കുന്ന സാഹചര്യം പുറത്ത് കണ്ടാൽ അടിച്ചു അവസ്ഥ കൊടിയ മർദ്ദനങ്ങൾക്ക് പലപ്പോഴും വിധേയമാകുന്ന സാഹചര്യം സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ഭിന്നലിംഗക്കാരെ പോലെ അല്ലെങ്കിൽ വ്യത്യസ്ത ലിംഗക്കാരെ വിരുദ്ധ ലിംഗക്കാരെ പോലെ തങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രകൃതിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ തോന്നാമെന്നും ആ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാമെന്നും അത് നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണെന്നും പ്രകൃതിപരമായ പ്രേരണയാണെന്നും പരിഗണിച്ചുകൊണ്ട് വിധി ഉണ്ടാവണം എന്നായിരുന്നു അവർ പറഞ്ഞു ഡി വൈ ചന്ദ്രചൂഡിന്റെ വിധിന്യായം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വിധി അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗിക ചോദന എന്ന് പറയുന്നത് തികച്ചും പ്രകൃതിദത്തമായ ഒരു ഘടകമാണ് ആ ചോദന ഭിന്നലിംഗക്കാരിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യം ഉള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പക്ഷെ അവർ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരസ്പര അറിവും സമ്മതവും ഉള്ളവരായിരിക്കും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെറ്റിദ്ധരിപ്പിച്ചോ മറ്റേതെങ്കിലും തരത്തിൽ കളവായോ വഞ്ചനാപരമായ അത്തരം ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നില്ല നിയം പക്ഷേ ഈ പറഞ്ഞ തരത്തിൽ ഉള്ള അവസരവും അവകാശവും സംരക്ഷിക്കപ്പെടണം എന്ന് സുപ്രീംകോടതി വിധിച്ചു നാളെ അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യത്തിന് വ്യത്യസ്തമാ ആണോ അല്ലയോ നിങ്ങൾ നോക്കിക്കൊള്ളുക അത് കഴിഞ്ഞു അടുത്തു വന്ന മറ്റൊരു പ്രശ്നം എന്തായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത് മറന്നുപോരുത് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് എസ് സി എസ് ടി ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വന്നതല്ലേ ഏത് നിയമം അൺടച്ചബിലിറ്റി പ്രിവെൻഷൻ തൊട്ടുകൂടാഴിക തീണ്ടി കൂടാഴിക എന്നൊക്കെ ഉള്ളത് അല്ലേ ആശാന്റെ പഴയ കവിത മലയാളികളെല്ലാവരും എപ്പോഴും ഉദ്ധരിക്കുന്ന കവിത ഇപ്പം നമ്മൾ അതൊക്കെ ഉദ്ധരിക്കുന്നുണ്ടോ അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അല്ലേ തൊട്ടുകൂടാത്തവർ തേണ്ടിക്കൂടാത്തവർ ദോഷമുള്ളവർ തമ്മിൽ ഉണ്ണാത്തവർ കെട്ടില്ലാത്തവർ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ കെട്ടി നിർത്താൻ കഴിയാ ഇല്ലേ കെട്ടി നിർത്താൻ കഴിയാ ചരടിൽ ജനത നിൽക്കുക മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് ആശാൻ ആശാൻ വെറുതെ അങ്ങ് എഴുതിയതുമല്ല ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ജീവിതസാഹചര്യങ്ങൾ സ്വാംശീകരിച്ച് അവിടെ നിന്നൊക്കെ ലഭിച്ച ഉത്തേജനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപപ്പെടുത്തിയ സാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് അന്യമായിരുന്ന ഒരു പശ്ചാത്തലമൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് രാജ്യത്തെ ജീവിത സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആശാൻ അങ്ങനെ എഴുതുന്നത് വെറുതെ ഒരു ഉദീരണം പോലെ ആ ക്രാന്തദൃശ്യായ കവിയിൽ നിന്ന് അങ്ങനെ വന്നു എന്നൊന്നും കരുതാൻ നമുക്ക് നമ്മൾ അങ്ങനെ മൗഢ്യമൊന്നും കാണിക്കണ്ട അങ്ങനെ എഴുതിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത് ഏത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള നിയമം അവരുടെ അവരുടെ ഈ സംവിധാനങ്ങളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് എന്ന സാഹചര്യം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ വന്നു തൊട്ടുകൂടാഴിക തീണ്ടിക്കൂടാഴിക പാടില്ല നമ്മളിപ്പോൾ വലിയ ചർച്ചയല്ലേ അല്ലേ ക്ഷേത്രപ്രവേശന വിളംബരവും അതിൻ്റെ എൺപത്തിരണ്ടാം വാർഷികവുമൊക്കെ നാളെ ആചരിക്കാൻ പോകുന്ന സന്ദർഭമാണ് തീണ്ടാപ്പാടാകല ജീവിച്ചിരുന്ന ആളുകൾ എൻ്റെ ഓർമ്മയിൽ എനിക്കറിയാം ഓണാട്ടുകര പ്രദേശത്ത് കൃഷിയിൽ കൃഷി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിളയിൽ വയലിൽ അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം അറിയാമല്ലോ പൂന കൂട്ടി വയ്ക്കണം എന്നിട്ട് വേണം വെള്ളം സംഭരിച്ച് നിർത്താനും അതിൻ്റെ നടപടികളിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ പൂന കിളക്കിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ കാർഷിക പ്രക്രിയ ആ ജോലി ചെയ്തിരുന്നോ വയലിൽ പിന്നെ ചിറ ഉണ്ടാക്കിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ വരമ്പ് കുത്തിയിരുന്ന ആളുകൾ എൻ്റെ ഓർമ്മ നിങ്ങളുടെയൊക്കെ ഓർമ്മ അതിലും പഴയതാണെന്ന് എനിക്കറിയാം എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുണ്ട് തളം വെക്കുക എന്ന അവര് പറഞ്ഞു നാട്ടിൻപുറത്തുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാം ഒരു മരത്തിൻ്റെ ഒരു കൊണ്ട ഒടിച്ചെടുക്കും തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ഒരു കൊണ്ട അല്ലെങ്കിൽ ഒരു തൂപ്പ് ഒടിച്ചെടുത്തിട്ട് ആലപ്പുഴ തൂമ്പേക്ക് ഒരു മണ്ണ് ഒരു ഒരു മണ്ണ് കൂരും ഈ തൂപ്പ് വച്ചിട്ട് അതിന് പുറത്ത് ആ മണ്ണും വിട്ടുവയ്ക്കും എന്നിട്ട് അവർ കൃഷി സ്ഥലത്ത് വയലിൽ പണി തുടങ്ങും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വരമ്പത്ത് അല്ലെങ്കിൽ നടവഴി സവർണരായ ആളുകൾ കടന്നു പോകാൻ ഇടയുണ്ടാ വഴിക്കൂടെ ഇവർ ജോലി ചെയ്യുക പഴയ സമ്പ്രദായം അനുസരിച്ച് ഇവർ തീണ്ടാപ്പാട് മാറിക്കോണം അല്ലേ ആര് വന്നാൽ തമ്പ്രാക്കന്മാർ നേലാളന്മാർ വന്നാൽ അതിന് സമയമില്ല ആർക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളാൻ ഒന്ന് വഴിമാറി പോയിക്കോളാൻ ഞങ്ങളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ശല്യം ചെയ്യരുത് ഞങ്ങളുടെ ജോലിയെ മുടക്കരുത് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നിങ്ങൾ അതിലേ പോകുമ്പോൾ ഞങ്ങൾക്ക് ഓടി മാറാനും നിങ്ങൾക്ക് തീണ്ടാപ്പാട് മാറി നിൽക്കാനും ഒന്നും സമയം കിട്ടത്തില്ല എന്നൊരു സൂചന ആര് കൊടുക്കുക മുൻകൂർ ജോലി ചെയ്യുന്ന കീഴാവും അങ്ങനെ ചെയ്തിരുന്ന സാഹചര്യം ഞാൻ കണ്ടോളാം ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ള അനുശാസനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുന്നത് അംബേദ്കറിന്റെ ആലോചിച്ചോണം അതിനുശേഷം ആ നിയമം വന്നിട്ടും ഇത്തരത്തിലുള്ള രീതികൾ സമ്പ്രദായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കുറച്ചുകൂടി കാർക്കശത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മൾ നിയമനിർദ്ദേശം കൊണ്ടുവന്നു എന്ത് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് അതിൻ്റെ പേര് വ്യക്തിഗത അവകാശങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് പൊതുസ്ഥലത്ത് എല്ലാവരും പ്രവേശിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പൊതുസ്ഥലത്ത് ഒരു തരത്തിലുള്ള തീണ്ടലോ തൊടിയിലോ വിവേചനമോ വേറൊരു കൂടാതെ പ്രവേശിക്കാൻ അവിടെ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല ജാതിയുടെയോ മതത്തിന്റെയോ ആചാരക്രമത്തിൻറെയോ പേരിൽ അങ്ങനെ വ്യക്തിയെ മാറ്റി നിർത്താൻ പാടില്ല അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയും പത്തു വർഷം വരെ തടവിന് വിധിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാ നോക്കണം ഈ നിയമവും വ്യവസ്ഥയും നിൽക്കുമ്പോഴാണ് നമ്മൾ ആധുനിക കാലത്ത് വേറെ ചില ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു മാനസികാവസ്ഥയും നമ്മുടെ ചരിത്രബോധവും ഒക്കെ നമ്മളെ എങ്ങോട്ടേക്ക് നയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നന്നായി നോക്കിക്കൊണ്ടാകുന്നു അപ്പൊ എഴുപത്തഞ്ചിലെ ആ നിയമം അതും നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പട്ടികജാതി പട്ടികവർഗ ഭാഗത്തിൽ വരുന്ന ആളുകൾ അത്തരം ദുർബല പിന്നാക്ക സാഹചര്യത്തിൽ വരുന്ന ആളുകൾ അവരുടെ മൗലികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുതിയൊരു നിയമം അത് പിന്നീട് രണ്ടായിരത്തിൽ വീണ്ടും നമ്മൾ ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇന്ത്യൻ പാർലമെന്റ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് എസ് സി എസ് ടി എന്ന് പറഞ്ഞിട്ടൊരു നിയമം വരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആളുകൾക്കെതിരായി അതിക്രമങ്ങൾ സംഭവിക്കുന്നത് തടയുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവിച്ചു കഴിഞ്ഞിട്ട് ശിക്ഷിക്കുക പ്രതിരോധിക്കുക അല്ലെങ്കിൽ മറികടക്കുക എന്നുള്ള വ്യവസ്ഥയൊക്കെ അവിടെ അപ്രസക്തമാണ് പ്രിവെൻഷൻ ഓഫ് എന്നാ പറഞ്ഞാൽ ആ വാക്കിന് വല്ല മൗലികതയുണ്ടോ നിങ്ങൾ ആലോചിച്ചോണം പരിശോധിച്ചോണം ആ നിയമം വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അതിന് പിന്നീട് നമ്മൾ രണ്ടായിരത്തിൽ ഒന്ന് മാറ്റി വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല നിർവഹിക്കപ്പെടുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആ നിയമത്തിന്റെ ചില വ്യവസ്ഥകൾ വളരെ കർക്കശമാക്കി മാറ്റിക്കൊണ്ട് പുതിയ പരിഷ്കരണം കൊണ്ടുവരും ആന്റിസിപ്പേറ്ററി ബെയിലെടുക്ക ഈ നിയമം അനുസരിച്ചുള്ള പരാതി നൽകിയാൽ മുൻകൂർ ജാമ്യം പലപ്പോഴും മുൻകൂർ ജാമ്യം എന്ന് കണ്ടിട്ട് മുൻകൂർ ജാമ്യ വ്യവസ്ഥ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഗൗരവമായ പരിഗണന നൽകിക്കൊണ്ട് മാത്രമേ പാടുള്ളൂ എന്ന വ്യവസ്ഥ ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതിയിൽ കൊണ്ടുവന്നു മറ്റൊന്ന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പട്ടികജാതി പട്ടികവർഗത്തിലുള്ള ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട് മൂത്രം കുടിപ്പിക്കുക മലം തീറ്റിക്കുക അല്ലേ വിസർജ്യം ഭുജിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ ഇടയാക്കുക സവർണരായ ആളുകളുടെ മേലാളന്മാരായ ആളുകളുടെ ഉച്ചിഷ്ടത്തിൽ കൂടി ഉരുളാൻ പ്രേരിപ്പിക്കുക മോക്ഷം കിട്ടും അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ എന്ന് വരെ പഠിപ്പിക്കുന്ന തരത്തിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അപ്പോഴും മഠയ സ്നാനം പോലെയുള്ള സംഗതികൾ ആ വാക്ക് തന്നെ ശ്രദ്ധിച്ചോണം സ്നാനം എന്നാണ് അതിന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നിയമത്തിൻ്റെ ഒരു കർക്കശമായ പ്രാബല്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു മാറ്റം കൂടി കൊണ്ടുവന്നു അതെന്താണ് തലമുടി മുറിക്കുക സ്ത്രീകളാണെങ്കിൽ അവരുടെ തലമുടി മുറിച്ച് കളയുക മുണ്ടനം ചെയ്യുക പുരുഷന്മാരുടെ തല മുണ്ടനം ചെയ്യുക മീശ പകുതി വടിക്കുക അമാതിരിയുള്ള പ്രാകൃത നടപടികൾ ഇവരെ മോശപ്പെടുത്താൻ വേണ്ടി ചെയ്തിരുന്നു പുറത്ത് ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി കുത്തുക ചാപ്പ കുത്തുക മൃഗങ്ങളെയൊക്കെ ചെയ്യുന്ന മാതിരി ഇത്തരത്തിലുള്ള നിരവധി പ്രാകൃത നടപടികൾ നിലനിന്നിരുന്നു അമ്മാതിരി എന്തെങ്കിലും നടപടി ചെയ്യുകയാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ ചെയ്യുകയാണെങ്കിൽ അത് കടുത്ത പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഒരു കാരണവശാലും അത്തരം സാഹചര്യങ്ങളിൽ ആൻറിസിപ്പേറ്ററി ബേയിൽ നൽകേണ്ടതില്ല എന്നുള്ള മൂന്നാമതൊരു കാര്യം കൂടി കൊണ്ടുവന്നു ഇത്തരം പരാതികൾ വരികയാണെങ്കിൽ അത് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ വിധേയമാക്കണം എന്ന് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് അവരുടെ ഒരു വിംസാൻ ഫാൻസി താല്പര്യം അനുസരിച്ച് ചെയ്താൽ പോരാ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് പരിശോധിക്കുകയും അത് ചാർജ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്യണം എന്നുള്ള സാഹചര്യം പക്ഷേ നിർഭാഗ്യം എന്താ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കേസ് വന്നു മഹാരാഷ്ട്ര സ്റ്റേറ്റ് സർവീസിലെ പോളിടെക്നിക് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വിദ്വാൻ അയാളുടെ കീഴിലുള്ള ഒരാളുടെ സി ആർ എഴുതുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി ഈ സി ആർ എഴുതിയിൽ വന്ന മൗലിക പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഈ വിഭാഗത്തിൽ വന്ന ആളും അയാൾ സവർണ വിഭാഗത്തിലുള്ള ആളുമായതുകൊണ്ട് എൻ്റെ സി ആറിൽ ഇങ്ങനെ അപകടം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് അന്ന് ഉയർന്നു വന്നത് ആ പരാതിന്മേൽ പിന്നെ ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ മുമ്പാകെ തർക്കം ഉയർന്നു വരികയും ഇയാൾ കാൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുകയും ചെയ്തപ്പോൾ മഹാരാഷ്ട്ര ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചു അത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻഡ് ചെയ്യേണ്ടതില്ല നൽകേണ്ടതില്ല എന്ന നിലയിലാണ് എന്നാൽ അതിൽ നിന്ന് വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് തർക്കം വന്നു വ്യവഹാരം വന്നു ഇതിന് സമാന്തരമായി ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു കേസും ഉയർന്നു വന്നു അത് ഗുജറാത്ത് ഹൈക്കോടതി തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലെ ഗ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എസ് സി എസ് ടി ആക്ടിൻ്റെ കീഴിൽ വന്ന ഒരു തർക്കത്തിൽ ഒരു കേസിൽ അതിനെതിരെ അനുസരി ബെയില് കൊടുത്തത് നിയമത്തിന് അതീതമായിട്ടാണ് നിയമത്തിനെ ലംഘിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഗുജറാത്തിൽ നിന്നുള്ള കേസ് വരുന്നത് നോക്കണം അന്നുവരെ എടുത്തിരുന്നിൽ നിന്ന് വ്യതിരക്തമായി വ്യതിയലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ മാതിരിയുള്ള സാധാരണ നിയമവിദ്യാർത്ഥികൾ കരുതിയിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അന്ന് വരെ എടുത്തിരുന്ന ആ പൊസിഷനിൽ നിൽക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധിയായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നാണ് എന്നാൽ ഇതേ ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിക്കുകയും അത് ക്വാഷ് ചെയ്യുകയും തീരുമാനിച്ചു ഈ ആയിട്ടുള്ള പ്രൊവിഷൻ നിരാകരിക്കാനാണ് തീരുമാനിച്ചു അതിന് സുപ്രീം കോടതി കൊടുത്ത ചില ന്യായീകരണങ്ങളുണ്ട് അതാണ് ഏറ്റവും രസകരം നിയമത്തിൻ്റെ തത്വ വ്യവസ്ഥയോ അല്ല സുപ്രീംകോടതി ഒന്നാമതായി പറഞ്ഞോ ഇത് പലപ്പോഴും ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു ഏത് ഈ ആക്റ്റ് എത്രയോ ആക്ട് അങ്ങനെ ഉപയോഗിക്കുന്നു അല്ലേ എം ജെ അക്ബർ മീറ്റു വിവാദത്തിൽ ഇരുപത് സ്ത്രീകൾ അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും പറഞ്ഞതെന്താണ് അല്ലേ ഈ ഇരുപത് പേര് ഇരുപത്തൊന്നാമത്തെ ആൾ പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളെപ്പോലുള്ള ആളുകളൊന്നും വിശ്വസിച്ച് തുടങ്ങി അല്ലേ ഇരുപത് പേര് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്നാണ് നിങ്ങൾ നോക്കി കൊണ്ടാൽ മതി അജാതി ഒരു വിശദീകരണമാണ് സുപ്രീം കോടതിയുടെ മഹത്തായ ഈ ഭരണഘടനാ ബെഞ്ച് നൽകിയത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു സൂക്ഷിക്കണം രണ്ടാമത് പറഞ്ഞെന്താ വളരെ നിരപരാധികളായ ഒത്തിരി പേരുടെ ജീവിതം ഈ നിയമം കാരണം കുഴപ്പത്തിലായി ഇന്നസെന്റ് പീപ്പിൾ മനസ്സിലായില്ലേ അവർക്കെതിരായി ഈ പരാതി വരുന്നതോടെ അവരുടെ ജീവിതം കുഴപ്പത്തിലായി ഉണ്ടാവും മൂന്നാമതായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച കാരണം എന്താണെന്നറിയാവോ പേഴ്സണൽ വെഞ്ചൻസ് വ്യക്തിഗത വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഏതെടുത്ത് ഉപയോഗിക്കുന്നു ഈ നിയമം അങ്ങനെയാണെ നമ്മുടെ നാട്ടിൽ ഏതെല്ലാം നിയമം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ സുപ്രീം കോടതി പറഞ്ഞ നിരീക്ഷണം അതാ നാലാമതായി ഒരു കാരണം കൂടി പറഞ്ഞവര് അതെന്താ ആൻറിസിപ്പേറ്ററി ബെയില് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ ഒരു നീതി നിഷേധമാണ് ആൻറിസിപ്പേറ്ററി ബെയിലൊരാളിൻ്റെ അവകാശമാണ് സി ആർ പി സി അനുസരിച്ച് അതുകൊണ്ടത് പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് ആൻറിസിപ്പേറ്ററി ബെയിൽ ആവശ്യപ്പെട്ടാൽ കൊടുക്കാവുന്നതാണോ അല്ലയോ എന്ന് പരിശോധിച്ച് കൊടുക്കാനുള്ള അർഹത ബന്ധപ്പെട്ട യോഗ്യമായ കോടതികൾക്ക് ഉണ്ടാകണം മനസിലായി ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഈ നിരീക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപപ്പെടുത്തിയ ഭേദഗതി നിയമം പട്ടികജാതി വിഭാഗത്തിന് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിരക്ഷാ അവകാശം എന്നത് ഇതര വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് പലപ്പോഴും അപകടകരമായി വരുന്നു അതുകൊണ്ട് അത്തരം നിരപരാധികളെ അവരുടെ അവകാശ ന്യായങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശ ഉത്തരവാദിത്വവും സുപ്രീം കോടതിക്കുണ്ട് എന്ന് പറഞ്ഞ് ആ കേസ് ശരി ഗുജറാത്ത് ഹൈക്കോടതിയുടെ തീരുമാനം ശരിവെക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെയ്തത് അന്നു വരെ നമ്മൾ പ്രതീക്ഷ വ്യത്യസ്തമായ ഒരു വിധിയാ സമകാലിക വിധികൾ ചർച്ച ചെയ്യുമ്പോൾ ഇതും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊള്ളണം എന്നുള്ള ഞാൻ സൂചിപ്പിക്കാം അത് കഴിഞ്ഞ് വന്ന മറ്റൊരു വിധി എന്താ ാലത്ത് വന്ന ഒരു വിധി ഓർന്നു പോയത് നിങ്ങൾ ഈ സുപ്രീം കോടതിയെ ഒറ്റയടിക്ക് അങ്ങ് വിലയിരുത്തി കളയരുതെന്ന് പറയാനാണ് ആധാർ സംബന്ധിച്ചൊരു വിധി വന്നു ഇല്ലേ കുറെ കാലമായിട്ട് ആ തർക്കം നിൽക്കുന്നതാണ് അതിനിടയിൽ സുപ്രീം കോടതി ഈ പരിഗണന തുടരുന്നതിനിടയിൽ തന്നെയാണ് പെൻഡൻസിയുടെ ആ കാലയളവിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു വിജ്ഞാപനം ആ വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയിൽ ആ വിജ്ഞാപനം തന്നെ മൗലികാവകാശത്തിനെതിരാണ് അതുകൊണ്ടത് അസാധുവാക്കണം അൾട്ടോവേഴ്സ് ആക്കണം എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് പ്രസിദ്ധനായ കോൺഗ്രസ് നേതാവ് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീംകോടതി അതിനകത്ത് അഭിപ്രായം പറഞ്ഞില്ല അതിനുശേഷം വീണ്ടും ഈ തർക്കം തുടർന്നു ഏത് ഗവൺമെന്റ് ആധാർ നിർദ്ദേശിച്ചു ഏത് ഗവൺമെന്റ് അത് തുറന്നു എന്നുള്ളതൊന്നും ഇവിടെ തർക്കമല്ല ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അത് ആരുടെ നേതൃത്വത്തിലുള്ള ആര് മുന്നണിയായിരുന്ന എന്നും പ്രസക്തനല്ല അല്ല രണ്ട് മുന്നണികളുടെ കാലത്തും അത് അങ്ങനെ തന്നെ തുറന്നു എന്നുള്ളത് നമ്മൾ കണ്ടോളണം ഏതായാലും അതിനുശേഷം ഒരു ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ ദേശീയ ഗവൺമെന്റ് കൊണ്ടുവന്നു ആധാർ ബിൽ എന്നാണ് അതിനെ വിളിച്ചത് ആധാർ ബില്ല് ചോദ്യം ചെയ്തുകൊണ്ട് ഇത് ഭരണഘടനയെ അനുശാസിക്കുന്ന വ്യക്തി സ്വകാര്യതയ്ക്ക് വിരുദ്ധമാണ് ബയോമെട്രിക് സമ്പ്രദായത്തിൽ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ സമാഹരിക്കുന്നു അത് സമാഹരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ സ്വകാര്യ ഏജൻസികളെയാണ് ഒന്ന് അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു ഡെപ്പോസിറ്റിയിലേക്ക് സമാഹരിക്ക സഞ്ചയിക്കപ്പെടുന്നു അങ്ങനെ സഞ്ചയിക്കപ്പെടുന്ന വിവരങ്ങൾ സ്വകാര്യ കമ്പനികൾക്കുൾപ്പെടെ വിതരണം ചെയ്യപ്പെടുന്നു ആ സ്വകാര്യ കമ്പനികൾ അവ പല തരത്തിൽ വിനിമയം ചെയ്യുന്നു അതിൽ ചിലത് ഈ സ്വകാര്യ വ്യക്തികളുടെ പൗരരുടെ തികച്ചും സ്വകാര്യമായ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും വിലയിരുത്തി അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിന് സഹായമാകുന്ന തരത്തിലുള്ള നടപടികളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും കേംബ്രിഡ്ജ് എന്താണ് അതിന്റെ അനലറ്റിക്ക എന്ന് പറഞ്ഞ ഒരു വലിയ തർക്കം ഈ അടുത്ത കാലത്ത് ഉയർന്നതല്ലേ പത്രങ്ങളിൽ കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം എന്ന് പറഞ്ഞത് എന്തായിരുന്നത് ഈ ആധാർ വിവരങ്ങൾ കൈവശപ്പെടുത്തി അത് വിശകലനം ചെയ്തുകൊണ്ട് വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അത് മാർക്കറ്റിൽ ഉപയോഗിക്കാം നിങ്ങളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണ് ഒരു ഉൽപ്പന്നത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആളുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് ബിസിനസ് അനാലിസിസ് നടത്താം മാർക്കറ്റ് അനാലിസിസ് നടത്താം തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ചത് ഈ കേംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വിശകലന സംവിധാനത്തെയാണ് എന്ന് അവിടെ ആരോപണം ഉയർന്നു വന്നു അതിനെ തുടർച്ചയായി ഇന്ത്യയിലും ചിലരെങ്കിലും ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലെ തങ്ങളുടെ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിനെ സംബന്ധിച്ചുള്ള ആശയ രൂപീകരണം എടുക്കുന്നതിൽ തങ്ങളുടെ നയ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നതിലൊക്കെ ഈ പറയുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് വ്യക്തിയുടെ മൗലികമായ അവകാശത്തിന് വിരുദ്ധമാണ് ഈ നിയമവും അത് അനുശാസിക്കുന്ന ആധാർ നടപടിയും എന്ന് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു സുപ്രീം സുപ്രീംകോടതിയുടെ മുമ്പിലുള്ള ആവശ്യം ഇതേ ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭരണഘടനാ ബെഞ്ച് അക്കാര്യത്തിൽ എന്ത് വിധിയാ നൽകിയത് ബഹൂരിപക്ഷം പേരും കരുതി എന്താ ആധാർ എന്നത് വ്യക്തി സ്വകാര്യതയെ ബാധിക്കുന്ന സംഗതിയാണെന്ന് പ്രഖ്യാപിക്കും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അനുശാസിക്കും എന്നാണ് അങ്ങനെ വിധിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായില്ല മറിച്ച് ആധാർ ബില്ലിൻ്റെയും ആധാർ നടപടിയുടെയും ഭരണഘടനാ സാധുത അംഗീകരിക്കുകയാണ് ആ കോടതി ചെയ്തത് അതിന്റെ മറ്റു തരത്തിലുള്ള ഗതി ഭാവിയിൽ ഒരു ബെഞ്ച് പരിശോധിച്ചു പരിശോധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിന്റെ ഭരണഘടനാ സാധുത നിരാകരിക്കുന്നില്ല അത് ഭരണഘടനാപരമാണ് എന്നാണ് ആര് പറഞ്ഞത് ഇനി നിങ്ങളുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് സംബന്ധിച്ച വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അത് അന്നേരം ഒരു ബെഞ്ച് പരിശോധിച്ചു കൊള്ളട്ടെ ഞങ്ങളിപ്പോ അതിലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയുക മാത്രമല്ല ആ ബില്ല് പാർലമെന്റിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ അതിനെ മണി ബില്ല് എന്നാണ് സർട്ടിഫൈ ചെയ്തത് അതും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഭരണഘടനാപരമായി ശരിയോ എന്ത് മണി ബില്ല് ഇതിന് ആവശ്യമായ ചെലവ് ഇന്ത്യൻ എസ്റ്റക്കറിൽ നിന്ന് കൊടുക്കുക എന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭണ്ഡാരത്തിൽ നിന്ന് കൊടുക്കുക എന്ന കാര്യം മാത്രമേ അതിനകത്തുള്ളൂ സ്റ്റേറ്റ്മെന്റ് ഓഫ് റീസൺസ് പറയുന്നതിൽ ആ ഒരു ഘടകം മാത്രമേ വരുന്നുള്ളൂ അത് മാത്രം പരിഗണിച്ച് ഒരു നിയമനിർമ്മിതിയെ മണി ബില്ലെന്ന് വിളിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അതിനകത്ത് ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു സ്പീക്കറുടെ താജ്യഗ്രാഹി ബുദ്ധിയിൽ വരുന്ന കാര്യം വിവേചനാധികാരത്തിൽ വരുന്ന കാര്യമാണ് ഞങ്ങൾ അതിൽ അഭിപ്രായം പറയുന്നില്ല മൂന്നാമെന്താ പറഞ്ഞേ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് മൊബൈൽ ഫോൺ കണക്ഷൻ ടെലിഫോൺ കണക്ഷൻ സ്കൂളിൽ ഒരു കുട്ടിയുടെ അഡ്മിഷൻ പ്രവേശനം അമ്മാതിരി കാര്യങ്ങൾക്ക് ആധാർ ചഠിച്ചു കളയരുത് നിർബന്ധിത വ്യവസ്ഥയാക്കാൻ തുനിയരുത് എന്നാൽ ഗവൺമെൻറിൽ നിന്ന് ഒരു സബ്സിഡി ഒരു സൗജന്യം ഒരു ധനസഹായം ഒരു ഇൻസെൻറ്റീവ് മറ്റേതെങ്കിലും ഗുണം നിങ്ങൾക്ക് അർഹതയുണ്ട് നിങ്ങൾ അത് താല്പര്യപ്പെടുന്നു അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം ആധാർ നിർബന്ധിതമാക്കാം അതിന് ലിംഗി മറ്റൊന്ന് ലിംഗിയെ നിർബന്ധിക്കും ആ വിവേചന തീർപ്പാണ് ആരിൽ നിന്ന് വന്നത് ഇതേ ബെഞ്ചിൽ നിന്ന് വന്നത് അപ്പം എത്ര കണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചു ഒരു വിധി വരുമെന്ന് അത്ര കണ്ട് വന്നോ വന്നില്ല അതാ ഞാൻ പറഞ്ഞേ അങ്ങനെ കോടതിയെ നമുക്ക് ഒറ്റയടിക്ക് തുലാസിൽ വെച്ച് പരിശോധിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യുന്നത് ഉചിതവുമല്ല എന്നുള്ള അഭിപ്രായം തന്നെ അത്തരം വിശ്വാസങ്ങളിലേക്ക് പോകുന്നത് നിരീക്ഷണങ്ങളിലേക്ക് പോകുന്നത് മൗഢ്യമായിരിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കോടതിയെ ഒരു ന്യായാധിപനെ അങ്ങനെ കരുതുന്നത് വിശേഷിച്ച് ഇന്ത്യയിൽ ഇന്ത്യൻ കോടതിയുടെ ചരിത്രം നോക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാവും എന്നുള്ളതാണ് ശരി ആധാർ വിധിയും കഴിഞ്ഞു അത് കഴിഞ്ഞു വന്ന മൗലികമായൊരു വിധി ഏതാ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര സ്ഥാനമൊഴിയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വളരെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുമായിരുന്ന ഒരു വിധി ഉദ്യോഗസ്ഥ സംഘം പോലുള്ള ഒരു സംഘം മറക്കരുത് ആ വിധി ഏതായിരുന്നു ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണം ആരും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ഈ വിധിയൊന്നും വേറെ ചില താല്പര്യങ്ങളുള്ള വിധി പ്രസ്താവവും അതൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇമാതിരി വിധികളൊക്കെ വിട്ടുകളഞ്ഞിരിക്കുക ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ആന്റിസിഡൻസ് ഉള്ളവർ ഏത് പരിഗണിക്കരുതെന്നാ പറഞ്ഞേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് വരുന്നത് പരിഗണിക്ക ഉണ്ടാവ പാടില്ല അത് വിലക്കണം എന്ന ഹർജിയാണ് എവിടെ ചെന്നത് സുപ്രീം കോടതിയുടെ മുമ്പാകെ ചെന്ന് നമ്മളെന്താ കരുതുക നല്ല കാര്യല്ലേ ഇമാതിരി ഉപദ്രവക്കാരെ കേരളത്തിൽ ഒരു പക്ഷേ അപൂർവ്വമായിട്ടായിരിക്കും ആ ജാതി ആളുകൾ ഉണ്ടാവുക പക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത്തരക്കാർക്ക് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ സീറ്റ് ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ മോഹൻ ഗോപാൽ കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഇമാതിരി ആളുകളാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളവർ എന്നാണ് നിരീക്ഷണം എന്നാണ് പഠനം നടത്തിയിട്ട് ആളുകൾ സർവേ ഒക്കെ നടത്തിയിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരം അതാണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളവർ മനസിലായില്ലേ കാരണം അവർക്ക് അവരെ സംബന്ധിച്ച ആളുകൾക്ക് ഒരു ഭയമുണ്ട് ആശങ്കയുണ്ട് അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ത്വര ചിലപ്പോൾ കൂടും എന്നാണ് പറയുന്നത് വോട്ട് ചെയ്തില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ അവർ കൈകാര്യം ചെയ്യും പലതരത്തിലായിരിക്കും എൻ്റെ പ്രതിഫലനങ്ങൾ പ്രത്യാഘാതങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യം മനുഷ്യന്റെ ബുദ്ധിയിലും അതിന്റെ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് വോട്ടർമാർ പ്രതികരിക്കും എന്നാണ് ആ സർവേയും പഠനവും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കരുതുക സുപ്രീം കോടതി എന്ത് ചെയ്യുന്ന ആ മാതിരി ആളുകൾ വരേണ്ടതില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ അല്ലേ ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി അങ്ങനെ വിധി കൊടുത്തില്ല എന്ന് മാത്രമല്ല അത്തരക്കാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യം ആര് തീരുമാനിക്കുന്ന ആ ഉചിതം എന്ന് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി അത് ഞങ്ങളുടെ ജോലിയല്ല അവരെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനം അത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ച് തീരുമാനിച്ചോണം അങ്ങനെ പറഞ്ഞു ആ വിധി വിട്ടുകളഞ്ഞു എന്നിട്ട് ആ കേസിൽ അവർ ആവശ്യപ്പെട്ടിരുന്നു നിയമനിർമ്മാണം നടത്തണം എന്ന് നിർദ്ദേശിക്കണം ഒരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ വല്ല വ്യവസ്ഥയെ ഉൾക്കൊള്ളിച്ച് നിയമം ഉണ്ടാക്കണോ വേണ്ടോ എന്നൊന്നും പാർലമെൻറ്റിനോട് നിശ്ചി നിർദ്ദേശിക്കാൻ ഞങ്ങൾ ആളുകളല്ല അത് ഞങ്ങളുടെ അധികാരത്തിൽ വരുന്ന കാര്യമല്ല അത് വേണോ വേണ്ടയോ എന്ന് ഭാവിയിൽ പാർലമെൻറ്റ് പരിശോധിച്ച് ഉചിതമായ നിയമം ഉണ്ടാക്കിക്കൊള്ളണം എന്നാൽ ഇത്തരക്കാർ സ്വമേധയാ പരിശോധിക്കണം തങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉചിതമോ അല്ലയോ എന്ന് അതവരുടെ റേഷണൽ ആയിട്ടുള്ള മുറയിൽ സംബന്ധിച്ചുള്ള ഒരു വിഷയമായി പരിഗണിക്കപ്പെടണം എന്നൊരു ഉപദേശ രൂപേണുള്ള വിധിയും കൂടി ആര് കൊടുത്തു ബഹുമാനപ്പെട്ടത് സുപ്രീം കോടതി അല്ല കക്ഷികളെയാണ് ഉപദേശിക്കുന്നത് അല്ലേ അല്ലേ ഇമാതിരി സുപ്രീം കോടതി വിധി കണ്ടിട്ടാണ് ഇനി അവർ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നു ആലോചിച്ചോണം നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് വെച്ച് നിങ്ങൾ നോക്കിക്കൊണ്ടാ ജസ്റ്റിസ് ലോയയുടെ മരണം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല ഉണ്ടോ ആരാ ജസ്റ്റിസ് ലോയ ഇന്ത്യയുടെ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന ദേശീയ രാഷ്ട്രീയ മുന്നണിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ദേശീയ അധ്യക്ഷൻ പ്രതിയാക്കപ്പെട്ട ഒരു കേസ് വിസ്തരിക്കാൻ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശക രേഖയനുസരിച്ച് നിയോഗിക്കപ്പെട്ട നിയമിക്കപ്പെട്ട ജഡ്ജിയായിരുന്നു അദ്ദേഹം ഞാൻ മരണവുമായി ബന്ധപ്പെട്ട് കോടതി എടുത്ത കേസോ അല്ലെ പരിഗണിച്ച കേസോ അതിലെ നിർദ്ദേശിച്ച കാര്യമൊന്നും ഇപ്പോൾ പരാമർശിക്കുന്നില്ല എനിക്കതിനകത്ത് പ്രസക്തമായി തോന്നിയൊരു കാര്യം ആ കേസ് കോടതിയിൽ വിസ്തരിക്കുന്നത് ഒരു ന്യായാധിപനായിരിക്കണം എന്ന് സുപ്രീം കോടതി മാർഗരേഖയുണ്ട് ട്രയൽ നടത്തുന്നതും തീർപ്പ് കൽപ്പിക്കുന്ന ഒരേ ന്യായാധിപനായിരിക്കണം എന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട് ഗൈഡ് ലൈൻ എന്നാൽ ആ കേസ് പഠിച്ചു ജസ്റ്റിസ് ലോയെ ഉൾപ്പെടെ മൂന്ന് ന്യായാധിപന്മാർ ആ ട്രയൽ കാലയളവിൽ ആ കേസ് കൈകാര്യം ചെയ്തു ബഹുമാനപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതി ഒരു നടപടി അക്കാര്യത്തിലെടുത്ത് ആദ്യം നിയോഗിച്ച ജഡ്ജി ഈ കേസിൽ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും ബന്ധപ്പെട്ട പ്രതികൾ ഹാജരാകുന്നില്ല എന്ന് കണ്ട് തനിക്ക് വിചാരണ നടപടി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല വലിയ കാലതാമസം ഉണ്ടാകുന്നു അത് വിധിയുടെ ന്യായാന്യായത്തെ ബാധിക്കും എന്ന് കാരണം കാണിച്ച് രാജിവെച്ചു അല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹം മാറിക്കഴിഞ്ഞാണ് ജസ്റ്റിസ് ലോയ വരുന്നത് ജസ്റ്റിസ് ലോയ ബാക്കി പ്രതികളുടെയൊക്കെ വിചാരണ നടക്കുകയും പ്രധാനപ്പെട്ട ഒരു കണ്ണായ ഒരു പ്രതി ആരോപിക്കപ്പെട്ട ഒരു പ്രതി ഇത്തരത്തിൽ ഉള്ളയാളാണ് അയാൾ കോടതിയിൽ ഹാജരാകുന്നില്ല ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടെന്ന് കണ്ട് വാറണ്ട് പുറപ്പെടുവിക്കുകയും പോലീസിനോട് നിയോഗിക്കുകയും ചെയ്തു ഇയാളെ നേരിട്ട് ഹാജരാക്കണം ആ ഘട്ടത്തിലാണ് ജസ്റ്റിസ് ലോയയും ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് മൂന്നാമതൊരു ന്യായാധിപനാണ് ആ കേസ് വിധി തീർപ്പാക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ലോയ സമീപമായ മറ്റൊരു സ്ഥലത്ത് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതത്തിന് വിധേയമാക്കപ്പെടുകയും അങ്ങനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവയും ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഞാനതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇന്ത്യൻ സുപ്രീം കോടതി ഒരു ക്രിമിനൽ കേസിന്റെ വിചാരണ ഒരേ ന്യായാധിപൻ നടത്തിയിരിക്കണമെന്നും അതിൻ്റെ തീർപ്പ് ആ ന്യായാധിപൻ തന്നെ നൽകണമെന്നും മൗലികമായൊരു നിർദ്ദേശം നൽകിയിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു ഇടപെടലും ഇന്ത്യൻ സുപ്രീം കോടതി നടത്തിയില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ബാക്കി അതിന്റെ പശ്ചാത്തലമൊക്കെ ഇപ്പോഴും ആ പലരുടെയും ചർച്ചയിലും വിമർശ സംവാദങ്ങളിലും ഒക്കെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല ഈ ഒരു ഘടകമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മളെല്ലാം കരുതി എന്താ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകുന്ന വിധി നിയമമാണെന്നും അല്ലെങ്കിൽ മാർഗനിർദ്ദേശരേഖ നിയമത്തിനു തുല്യമാണെന്നും അത് പാലിക്കപ്പെടും എന്നുമാണ് പക്ഷേ ഈ കേസിൽ അത് സംഭവിച്ചില്ല എന്നത് നിങ്ങൾക്കാണ് മൂന്നാമത്തെ ന്യായാധിപനാണ് ആ നടപടികൾ പൂർത്തിയാക്കി ട്രയൽ പൂർത്തിയാക്കി പ്രതികളെ വിമുക്തരാക്കുന്നത് കുറ്റവിമുക്തരാക്കുന്നത് എന്താ സുപ്രീം കോടതിക്ക് അക്കാര്യത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് ആരാണ് സുപ്രീം കോടതി അക്കാര്യത്തിൽ വിലക്കിയത് അല്ലെങ്കിൽ തടഞ്ഞത് ആരും അത് പ്രശ്നമായി ഉന്നയിക്കപ്പെടാഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ മാർഗ്ഗരേഖ ലംഘിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അതേ സുപ്രീം കോടതി തന്നെ പരിശോധിക്കുന്നതിന് തടസ്സമുണ്ടോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അത് നിൽക്കട്ടെ അതും കഴിഞ്ഞാണ് സമീപകാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിധി വരുന്നത് ശനി ക്ഷേത്രത്തിലെ വിധി മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ നിന്ന് വന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നതല്ല പലരും ഉദ്ധരിക്കാറുണ്ട് ശനി ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശത്തിനെ സംബന്ധിച്ച് അത് മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ നിന്നാണ് ആ വിധി വരുന്നത് സുപ്രീം കോടതിയിലേക്ക് ആ തർക്കം പിന്നീട് മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊണ്ടുവന്നില്ല ഗവണ്മെന്റ് അത് കൊണ്ടുവരികയും അത് അപ്പീലായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ സുപ്രീംകോടതിയിൽ നിന്നൊരു വിധി വരണമായിരുന്നു അതിന് മുതിർന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം തർക്ക വിതർക്കങ്ങളുടെ ഒക്കെ സാധൂകരണവും അതിൻ്റെ വിധിപ്രസ്താവവും ന്യായാന്യായങ്ങളും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലാണ് അന്യാദൃശ്യമായ ഒരു പശ്ചാത്തലം ശബരിമല കേസിൽ ഉണ്ടാവുക എല്ലാവർക്കും ഇപ്പോൾ ഏറെക്കുറെ വലിയ ചർച്ച അതിനെ സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ കേസിൻ്റെ ചരിത്രവും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ കരുതുന്നത് എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും നമുക്ക് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അതിരിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം എന്നാണ് ഞാൻ കരുതുന്നു ഈ കേസിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ പൊതു താല്പര്യ ഹർജി അത് സാധാരണമായ രീതിയിൽ ദേവസ്വം ബോർഡിനെതിരായിട്ടല്ല വന്നത് ഗവൺമെന്റ് ഓഫ് കേരളക്കെതിരായിട്ടാണ് വന്നത് ആ കേസ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ള നിലയിലാണ് ആ കേസ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ കേസ് രണ്ടായിരത്തി ആറിൽ നൽകിയ ഒരു പൂതാത്പര്യ ഹർജി രണ്ടായിരത്തി പതിനെട്ട് വരെ അതിൻ്റെ വിചാരണയും നടപടിക്രമങ്ങളും ഒക്കെ ആയിട്ട് വാദപ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ തുറന്നു ആ കേസ് വിധിയാക്കുമ്പോൾ അതിനു മുമ്പ് കേരള ഹൈക്കോടതി നൽകിയ ഒരു വിധി പ്രസ്താവം കൂടി അസാധുവാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ വിധി വന്നത് അതേത് വിധിയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മഹീന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ലെക്ട്രോഫി പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുന്ദരപരിപൂർണനും ബാലനാരായണമാരാരും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ച വിധി ആ വിധിയുടെ ഭാഗമാണ് പത്തു വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ എവിടേക്ക് പ്രവേശിക്കേണ്ടതില്ല ആ വിധിയിലാണ് അതങ്ങനെ വരുന്നത് ആ വിധി പ്രസ്താവം കൂടി അസാധുവാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് വരുന്നത് ആ അഞ്ചംഗ ബെഞ്ചിലെ രണ്ടുപേർ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും ഖാൻവിൽക്കറും യോജിച്ചുള്ള ജഡ്ജ്മെൻറ്റും ആർ എഫ് നരിമാൻ ഡി വൈ ചന്ദ്രചൂഡും പ്രത്യേകം പ്രത്യേകമുള്ള വിധിയും അവർ നാലുപേരും ചേർന്നിട്ടുള്ള ഭൂരിപക്ഷ വിധി ഒരു ഭാഗത്തും മറുഭാഗത്ത് ഹിന്ദു മൽഹോത്ര ഡിസൻസ് ജഡ്ജ്മെൻറ്റുമാണ് ഭിന്നാഭിപ്രായ വിധിയുമാണ് ആ കേസിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സുപ്രീംകോടതിയുടെ സമ്പ്രദായം അനുസരിച്ച് ഭൂരിപക്ഷ വിധിക്കാണ് സാധുത മറ്റവരുടെ വിധി അവിടെ ഉണ്ട് അത് പക്ഷേ അവരുടെ പ്രതികരണമായി മാത്രമേ പരികല്പന ലഭിക്കുകയുള്ളൂ അംഗീകാരം ലഭിക്കുകയുള്ളൂ ഈ ഒരു പശ്ചാത്തലമാണ് നിൽക്കുന്നത് ഈ വിധിയുടെ ഏറ്റവും നിർണായകമായ ഘടകം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ സാമാന്യ സമൂഹം ചർച്ച ചെയ്യുന്ന പോലെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള തർക്കമല്ല ഈ കേസിലെ വിധി എന്നുള്ള വിശ്വാസികളായ ഒരു സമൂഹത്തിനെതിരെ അവിശ്വാസികളായ ഒരു ആളുകൾ എന്തോ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു വിശ്വാസികളായ ഒരു ആളുകൾ പരിപാലിച്ചു പോരുന്ന പരമ്പരാഗതമായ സമ്പ്രദായങ്ങളെ ഹനിക്കാൻ ഇല്ലാതാക്കാൻ വളരെ ബോധപൂർവം അവിശ്വാസികളായ ദൈവനിഷേധികളായ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു നടപടിക്രമം അല്ലെങ്കിൽ സമ്പ്രദായം അവസരം എന്നൊന്നും എനിക്ക് ഈ വിധി പ്രസ്താവത്തിനെ കാണാൻ കഴിയില്ല എന്താ കാര്യം ഈ വിധിയുടെ മൗലിക ഘടകമായ പ്രാരംഭ ഘടകമായി വന്ന ഹർജിയുടെ സൂചന എന്താ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എവിടെ പോകാനുള്ള അവസരം ഉണ്ടാവണം അതാ ആവശ്യം പ്രയർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾക്കും വിശ്വസിക്കാനും ആരാധിക്കാനും ഞങ്ങളുടെ നിഷ്ഠ നിലനിർത്താനുമുള്ള അവകാശം തരണം ഉറപ്പ് വരണം എന്ന ആവശ്യം അതിനെതിർക്കുന്നവരാരാ അപ്പുറത്ത് നിൽക്കുന്നവരും അതും വിശ്വാസികളെന്ന് പറയുന്നവരാ അപ്പൊ പോകാം എന്ന് കരുതുന്ന ഒരു കൂട്ടം വിശ്വാസികൾ പോകണം എന്ന് വി ബോധപൂർവം വിശ്വസിക്കുന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആരെങ്കിലും കളവായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാജം ഞാൻ അതിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല വളരെ ബോധപൂർവം ഞാൻ ആ ദൈവത്തെ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് അവിടെ പോകണം അതിനെ ആരാധിക്കണം അവിടെയുള്ള ആചാരക്രമങ്ങൾ നിർവഹിച്ചു പോരണം എന്ന് കരുതുന്ന ഒരാൾ അയാളുടെ അവകാശം മറുഭാഗത്ത് അയാളും വിശ്വാസി തന്നെയാണ് എന്തിൻ്റെ ഇതേ ദൈവത്തിൻ്റെ തന്നെ അയാൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് അവിടെ പോകാനുള്ള അനുമതിയില്ല നിങ്ങൾ അവിടെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ആര് തമ്മിലാണ് യഥാർത്ഥത്തിൽ തർക്കം രണ്ട് വിഭാഗം വിശ്വാസികൾ തമ്മിലാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് മറ്റേത് കളവാണ് വ്യാജമാണ് എന്നുള്ള എൻ്റെ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങൾ നോക്കി കേസ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്ന ആരുടെയെങ്കിലും വ്യക്തിഗതമായ അഭിപ്രായമോ അല്ലെങ്കിൽ സൂചനയോ ഒന്നും ഞാൻ ഈ കോടതി മുമ്പാകെ വന്ന വ്യവഹാരവും അതിൻ്റെ ഘടകങ്ങളുമാണ് വിശദീകരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ നമ്മൾ എടുക്കേണ്ടുന്ന ഘടകം എന്ന് പറയുന്നത് ആശ്രയിക്കേണ്ടുന്ന ഘടകം എന്ന് പറയുന്നത് ഈ തർക്കം രണ്ട് തരം വിശ്വാസികൾ തമ്മിലുള്ള തർക്കമാണ് രണ്ട് വിശ്വാസ സംബന്ധമായി ആരാധന സംബന്ധമായി ആചാര സംബന്ധമായി തർക്കമുണ്ടായാൽ ആർക്ക് തീർക്കാം അവർക്ക് തീർക്കാം അവർക്ക് തന്നെ തീർക്കാം അവർക്കിടയിൽ തീരും എന്നുണ്ടെങ്കിൽ അങ്ങനെ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പോകാം കോടതിയിൽ കഴിഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ പരിശോധിക്കപ്പെടുക ഈ സൂചനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എന്ത് പറഞ്ഞ നിയമവാഴ്ച തത്വം പറഞ്ഞത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേ ആർക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ നിയമത്തിന്റെ പരിശോധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് യുക്തി എന്നോട് എന്നോടെ വിദ്യാർത്ഥികൾ പലരും ചോദിച്ചു ജസ്റ്റിസ് ഹിന്ദു മൽഹോത്രയുടെ കമന്റ് സാർ എങ്ങനെ നിരീക്ഷിക്കും എന്താ അവർ പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഒന്ന് വിശ്വാസവും ആരാധനയും ആചാര ആചാരവും സംബന്ധിച്ച കാര്യങ്ങൾ യുക്തിയുടെ മാനദണ്ഡം വെച്ച് പരിശോധിക്കാൻ കഴിയില്ല രണ്ട് ഇത്തരം തർക്കം ഭരണഘടന വ്യവസ്ഥ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കരുത് അത് രണ്ടും നിയമനീതി സമ്പ്രദായത്തിൽ സ്വീകാര്യമല്ല അതുകൊണ്ടാണ് അവരുടെ ജഡ്ജ്മെന്റ് എന്തായത് എനിക്ക് ആ ബഹുമാനപ്പെട്ട ന്യായാധിപതിയുടെ വ്യക്തിപരമായ എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മൽഹോത്രയുടെ വിധി എന്ത് വിധിയായി മാറി ഭിന്നാഭിപ്രായ വിധിയായി മാറി ഇക്കാരണത്താല് അങ്ങനൊരു വിധി ആർക്ക് നൽകാൻ കഴിയില്ല കോടതിക്ക് നൽകാൻ കഴിയും മൂന്ന് ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ മൂന്ന് വിധി പ്രസ്താവങ്ങൾ ഭൂരിപക്ഷ വിധി പ്രസ്താവങ്ങൾ നാല് പേരുടേതായി വന്നിട്ടുള്ള മൂന്ന് വിധി പ്രസ്താവങ്ങളിലും പ്രായണ അംഗീകരിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം വ്യക്തിയുടെ വിശ്വാസം നിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള മൗലിക അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണം കേരളത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവേചനം എന്ന നിലയിൽ അല്ല ഒന്നാമത്തെ ഘടകം അവർ സ്ഥാപിച്ചത് എന്താ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് വിശ്വാസത്തിനും ആരാധനയ്ക്കും നിഷ്ഠയ്ക്കുമുള്ള പൗരന്റെ മൗലികാവകാശം അത് സ്ഥാപിക്കപ്പെടണം എന്ന യഥാർത്ഥത്തിൽ ഈ വിധി യുക്തിവാദി സംഘം കരുതുന്നമാതിരി ആളുകളെ റാഷണലിസ്റ്റുകളാക്കി മാറ്റുക റാഷണലിസ്റ്റുകളുടെ ഈ പറയുന്ന പ്രചാരണവും താല്പര്യവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഘടകമേ അല്ല നിങ്ങളുടെയെല്ലാം താല്പര്യത്തിനും പ്രവർത്തന ലക്ഷ്യത്തിനും മറിച്ചാണ് ഈ കോടതി വിധി എന്തുറപ്പിക്കുന്ന വിധിയാ ഇത് വിശ്വാസം ഉറപ്പിക്കുന്ന വിധിയാ ആരാധനയെ ഉറപ്പിക്കുന്ന വിധിയാണ് നിഷ്ടെ ഉറപ്പിക്കുന്ന വിധിയ അതാണ് ഈ നാല് ന്യായാധിപന്മാരും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഏതിനെ അംഗീകരിക്കുക വേണ്ടേ കുറെ പേരും കൂടെ വിശ്വാസികളാകല്ലേ ചെയ്യുന്നു അല്ലേ ആരാധനയ്ക്ക് വരികയല്ലേ ചെയ്യുന്നു എന്തൊരു മൗഢ്യാണ് ഇവർ കാണിക്കുന്നതെന്ന് പലപ്പോഴും തോന്നുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ മാറ്റി നിർത്തുന്നതിലൂടെ ഇങ്ങോട്ട് വരാവുന്ന ഒരു ആളുകൾ മാറുകയല്ലേ ചെയ്യുക അല്ലേ യഥാർത്ഥത്തിൽ അവരും കൂടെ വരുമ്പോൾ ഇവരുടെ ശേഷി വർദ്ധിക്കുകയല്ലേ വേണ്ടേ ആൾബലം കൂടുകല്ലേ വേണ്ടേ നിങ്ങളെല്ലാം കൂടുതൽ പാടുപെടും രാജ്യത്തെ യുക്തിപൂർവമായ ഒരു സമൂഹമാക്കി മാറ്റാൻ കുറച്ചും കൂടി പ്രവർത്തിക്കേണ്ടി വരും ആരെ യുക്തിവാദി സംഘം വല്ലാതെ ബഹളം കൂട്ടണ്ടെന്ന ഞാൻ പറഞ്ഞു ഈ വിധിയുടെ പേരിട്ട് വിശ്വാസവും ആരാധനയും നിഷ്ഠയും അതിൽ ആർ എഫ് നരിമാൻ അദ്ദേഹം പൂജാരി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളും കൂടിയാണ് ജന്മം കൊണ്ട് അദ്ദേഹം ഒരു പൂജാരി കുടുംബത്തിൽ വരുന്ന കാര്യങ്ങൾ നന്നായി പതിനേഴ് ജഡ്ജ്മെൻറ്റുകളിൽ അദ്ദേഹം വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനോട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പതിനേഴ് ജഡ്ജ്മെൻ്റുകൾ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വെബ്സൈറ്റ് ഉണ്ട് നോക്കാവുന്നേ ഉള്ളൂ ആ ജഡ്ജ്മെൻറ്റുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദമുണ്ട് അത് വളരെ പ്രസക്തമായൊരു വാദമാണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അനുച്ഛേദ ഇരുപത്തഞ്ചിന്റെ തുടർച്ചയാണ് അനുച്ഛേദം ഇരുപത്തി ആറ് എന്താ ഇരുപത്തി ആറ് ആചാരത്തിനുള്ള അവകാശം ആചാരം ആ കുഴപ്പമായി പോയി എന്നല്ലേ ഒരു പ്രധാനപ്പെട്ട വിമർശനം ജസ്റ്റിസ് നരിമാൻ ചൂണ്ടിക്കാണിക്കുന്ന അതാ ഏതാ മൗലികമായി പ്രസക്തം പ്രബലം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മുഖവാചകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ലിബർട്ടി അഞ്ച് ലിബർട്ടി പറഞ്ഞിട്ടുള്ളതിൽ മൂന്നും എന്നതിനെ സംബന്ധിച്ച ആ മൂന്ന് സ്വാതന്ത്ര്യങ്ങളെയും പരിരക്ഷിച്ച് അനുവർത്തിച്ച് പൂരകമാക്കി നിർത്തുന്ന അവകാശമാണ് അനുച്ഛേദ ഇരുപത്തി ആറ് അതിന് വിരുദ്ധമായി നിൽക്കുന്ന അല്ല അതുകൊണ്ട് വിശ്വസിക്കാനും ആരാധിക്കാനും നിഷ്ഠ നടത്താനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിഷേധിക്കാൻ ഏത് ഉപയോഗിക്കാൻ പാടില്ല ഇതാ മരിവാന്റെ അടുത്ത ഒരു തലത്തിലേക്കും കൂടി കടന്നിട്ടാണ് ഡി വൈ ചന്ദ്രചൂഡന്റെ വിധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാമർശം മറ്റു പല കാര്യങ്ങളിൽ ഇവർ യോജിപ്പ് പുലർത്തുന്നുണ്ട് പക്ഷേ രണ്ടംഗങ്ങൾ ഈ തരത്തിൽ അതിനെ വിശകലനം ചെയ്തിട്ടില്ല അവർ ഇരുപത്തഞ്ചിൽ നിർത്തിയതേ ഉള്ളൂ ഇരുപത്തഞ്ച് സ്ഥാപിക്കപ്പെടണം വിശ്വസിക്കാനും ആരാധിക്കാനും നിഷ്ട നടത്താനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഡി വൈ ചന്ദ്രചൂട് ഒരു ഘടകത്തിലേക്കും കൂടെ പ്രവേശിച്ചു അദ്ദേഹം പറഞ്ഞു പത്തു വയസ്സിന് മുമ്പും അൻപത് വയസ്സിന് ശേഷവും ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീലിംഗ വിഭാഗത്തിൽ വരുന്നവർക്ക് അവിടെ ആരാധനയ്ക്കും നിഷ്ഠയ്ക്കും വിശ്വാസത്തിനും അവകാശമുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ആളുകളെ സ്ത്രീകളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് വിവേചനം ഡിസ്ക്രിമിനേഷൻ അത് അനുച്ഛേദം പതിനാലിനും പതിനഞ്ചിനും വിരുദ്ധമാണ് മനസ്സിലെ അങ്ങനെ നമ്മൾ ഇതിനെ വിശകലനം ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ താജ്യഗ്രാഹ്യ ബുദ്ധിയോടെ എടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ വൈകാരികമായി നമ്മളും പോവും പാളം തെറ്റിപ്പോ അപ്പൊ എവിടെയാണ് വിവേചനം അല്ലെങ്കിൽ തുല്യത ലംഘിക്കപ്പെടുന്നത് ആദ്യം തന്നെ തുല്യതയിലേക്ക് പോയാൽ കുഴഞ്ഞു നമുക്ക് ഈ വിധി എന്തെങ്കിലും പറഞ്ഞ് ഉറപ്പിച്ച് പോരാൻ പറ്റത്തില്ല ആകെ നമ്മുടെ ചർച്ച വഷളായി പോകും ഡീറൽ ചെയ്തു പാളം തെറ്റിപ്പോ മറിച്ച് വളരെ കൃത്യമായി മൂന്നാമത്തെയോ നാലാമത്തെയോ ഘടകവുമായിട്ട് ഇത് വരുന്നുള്ളൂ ഞാൻ ഇതിനിടയിൽ ഒരു ഘടകം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ലിബർട്ടി ആണ് ആ ലിബർട്ടി മൗലികാവകാശമായി മാറുന്നുണ്ട് അതെവിടെയാ അനുഷേധം പത്തൊമ്പത് അതും ഈ നാല് ജഡ്ജിമാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനുഷേധം പത്തൊമ്പത് വ്യക്തികളുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ പറയുന്ന അഞ്ചോ ആറോ കാര്യങ്ങളിൽ മൂന്നെണ്ണമാണ് നേരത്തെ പറഞ്ഞത് വിശ്വാസം നിഷ്ഠ ആരാധന അതിന്റെ തുടർച്ചയായിട്ടാണ് ആചാരം വരുന്നത് ഇപ്പൊ ലിബർട്ടി എന്നത് അവിടെ ഫണ്ടമെന്റൽ ഫ്രീഡമായി മാറിയിട്ടുണ്ട് അനുച്ഛേദം പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പത്തൊമ്പത് കഴിഞ്ഞിട്ടാണ് ഏതിനെ കുറിച്ച് വിശകലനം വിധേയമാക്കുന്നത് അനുച്ഛേദം പതിനാലും പതിനഞ്ചും ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ പരിപാലിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അതിനു വിരുദ്ധമായി സമൂഹത്തിലെ ഏതെങ്കിലും തലത്തിൽ വരുന്ന വ്യക്തികൾക്ക് ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മൗലികാവകാശമായ പതിനാലിനും പതിനഞ്ചിനും വിരുദ്ധമായി പരിഗണിച്ചോളണം എന്നാണ് കോടതി സത്യം ഏകദേശം അതിന്റെ മൗലിക അവകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ട് അതിനകത്ത് അതെന്താണ് എന്തുകൊണ്ടാണ് ഈ ൈക്കോടതി വിധി നിരാകരിച്ചത് അവസാനത്തെ ഘടകത്തിലാണ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിധിയേം കൂടി പറഞ്ഞ് നമുക്ക് വിശകലനം ചെയ്യുന്ന എളുപ്പം അത് ഈ ശബരിമലയ്ക്ക് ശേഷം വന്നിട്ടുള്ള സെക്ഷൻ ഫോർ നയൻറ്റി സെവൻ സംബന്ധിച്ചൊരു വിധി വന്നിട്ടുണ്ട് ഐ പി സി ഫോർ നയൻറ്റി സെവൻ അത് ഞാൻ ഈ ശബരിമല പറഞ്ഞിട്ട് അടുത്തത് പറയാം അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഡി വൈ ചന്ദ്രചൂഡ് വളരെ കൃത്യമായി അതിനകത്ത് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ഇങ്ങനെ അൻ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ എന്താ എൻ്റെ യുക്തി ആചാരം പറയാൻ പറ്റില്ല എന്താ കാര്യം അതിന് വിരുദ്ധമായിട്ടുള്ള ലംഘനങ്ങൾ അവിടെ ഒന്നിലേറെ നടന്നായിട്ട് മുൻപ് തന്നെ തെളിവുകളുണ്ട് അപ്പൊ പിന്നെ ആചാരം സ്ഥാപിച്ചെടുക്കാൻ കഴിയത്തില്ല പിന്നെന്താ പറയാൻ പറ്റുന്ന ചൈതന്യം ആരുടെ ചൈതന്യം ദേവ ചൈതന്യം അപ്പൊ ഡി വൈ ചന്ദ്രചൂട് പറഞ്ഞു ഈ ഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഒരു തികച്ചും പ്രകൃതിപരമായ ഒരു പ്രതിഭാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദേവ ചൈതന്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ പത്തിനു മുമ്പ് ഉള്ളവർക്ക് ഇല്ല ഇത്തരം ഒരവസ്ഥ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം അൻപതിനു ശേഷം ഉള്ളവർക്കും ഇങ്ങനത്തെ അവസ്ഥ ഇല്ല എന്ന് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പൊന്നും പ്രകൃതിപരമായി ശാസ്ത്രപരമായി ഒരു ആൾക്കും ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയതിനാൽ അത് യുക്തിപരമായൊരു കാരണമായി കരുതാൻ കഴിയില്ല അക്കാരണത്താൽ അവിടെയാണ് ഇപ്പൊ ഏറ്റവും ആളുകൾ വല്ലാതെ കുഴപ്പം പറയുന്ന ഹൃതുമതിയായ എന്ന് പറയുന്ന ഘടകം പ്രശ്നം ഉയർന്നു വരുന്നു ഡി വൈ ചന്ദ്രൂട് പറഞ്ഞു അത് തികച്ചും പ്രകൃതിപരമായ ഒരു ഘടകമാണ് സമാനമായ എന്തെല്ലാം കാര്യങ്ങൾ പുരുഷന് പറയാനുണ്ട് അതൊന്നും നമ്മൾ വിവേചനത്തിന് കാരണമാക്കുന്നില്ലെങ്കിൽ ഇക്കാരണം നിൽക്കില്ല അത് കൃത്യമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ വന്നത് ഒടുവിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു അതെന്താണ് ഇത് ഒരു പ്രത്യേക ഡയറ്റിയാണ് അവിടെയാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന പ്രയോഗം വരുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യം അതിൻ്റെ വാദപ്രതിവാദങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഓരോരുത്തരും ഓരോന്നൊക്കെ പറഞ്ഞ് കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഞാൻ കോടതി പറഞ്ഞതിലേക്ക് മാത്രം നിൽക്കാം എനിക്കതിൻ്റെ ഉത്തരവാദിത്വമുള്ളൂ ഒരു ഡയറ്റി പ്രത്യേകമായി കാണണം എന്നുണ്ടെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ മുൻപ് പല കേസുകളിലും പരിശോധിച്ചിട്ടുണ്ട് കോടതി തന്നെ അത് തീർപ്പാക്കിയിട്ടുമുണ്ട് ഉദാഹരണം അതിന് ചില വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു എന്താണ് ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിഭാഗം ജനം ഉണ്ടാവണം പോപ്പുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിശ്ചിത എണ്ണം സമീകരിക്കാവുന്ന ആളുകൾ അത്തരത്തിലുള്ള വിശ്വാസം പുലർത്തണം ഈ പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടോ അവിടെ എല്ലാവരും വരുന്നു എല്ലാവരും പോകുന്നു എല്ലാവരും ഭരിക്കുന്നു എല്ലാവരും വിശ്വസിക്കുന്നു ആരെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ എടുക്കാൻ ഇല്ല അപ്പൊ ഒന്നാമത്തെ വ്യവസ്ഥ പോയി രണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരുടേതായ പ്രത്യേകമായ എന്തെങ്കിലും ആചാരം പരിപാലിക്കണം അങ്ങനെ ഉണ്ടോ അവിടെ പതിനെട്ട് പടി ചവിട്ടുന്നതിനെ ഇരുമുടി വേണ്ടു ഒരു പടിയും ചവിട്ടാതെ അതിലേ എവിടെ കയറാം പടക്കാട കേറാന്ന് പറഞ്ഞു അപ്പൊ അവിടെ തന്നെ എന്തുണ്ട് എക്സംഷനും ഉണ്ട് ആചാരക്രമങ്ങൾ പ്രത്യേകമായി അങ്ങനെ വല്ല ആചാരക്രമവും പ്രത്യേകമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾ മണ്ഡല കാലത്ത് വ്രതം എടുക്കണമെന്നേ ഉള്ളൂ മണ്ഡലകാലം എന്നുള്ളത് മാറ്റിയിട്ട് എത്ര കാലമായി അല്ലേ മണ്ഡലകാലം വന്നതിൻ്റെ കാരണം എന്തായിരുന്നു ഭൂതനാഥനായ അയ്യപ്പൻ യോഗനിദ്രയിലാണെന്നും യോഗനിദ്ര വിട്ട് അദ്ദേഹം ഒരു ദിവസമേ ഉണരുകയുള്ളെന്നും ആ ഉണരുന്നത് മകരമാസം ഒന്നാം തീയതി സൂര്യൻ ദക്ഷിണായന ഉത്തരായണ പ്രയാണം നടത്തുന്നതിലെ ഒരു പ്രത്യേക ദിവസം മകര മകരസംക്രാന്തിയുടെ ദിവസമായിരിക്കുമെന്നുള്ള ഭൂതനാഥ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ വിശ്വാസം വന്നത് അതുകൊണ്ടാണ് മകരം ഒന്നിന് ആ സവിശേഷത വന്നത് പക്ഷേ ഇതേ വിശ്വാസികൾ തന്നെയല്ലേ മകരമൊന്നിൻ്റെ കൂടെ ബാക്കിയുള്ള ഒന്നാം തീയതി എല്ലാം എന്ത് തുറക്കാനും പൂജ നടത്താനും തീരുമാനിച്ചത് കോടതി അതാ പറഞ്ഞത് മനസ്സിലായി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ നിങ്ങൾ പാലിക്കാൻ നിങ്ങൾക്ക് തെളിവുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചു അങ്ങനെയല്ല ഈ ഡയറ്റിയുടെ വ്യവസ്ഥ അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു സെ ഒരു സെറ്റായിട്ട് ഒരു ഡയറ്റ ആയിട്ട് പരിഗണിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിശോധന ഒരു പ്രത്യേക പരിരക്ഷ തരാനായിട്ട് കഴിയുന്നില്ല ഇതാണ് അവിടെ സൂചിപ്പിച്ചത് മനസ്സിലായി വിധിയുടെ ഉള്ളടക്കം നിങ്ങൾ പരിശോധിച്ചുകൊള്ളുക ഇതിന്റെ എല്ലാം ന്യായാന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യുക്തിവാദി സംഘത്തിൻ്റെ ഏതെങ്കിലും പ്രവർത്തകർ കരുതുന്ന മാതിരി രാജ്യത്തെ യുക്തിചിന്തയുടെ വലിയ മുന്നേറ്റത്തിന് സഹായമാകുന്ന തരത്തിൽ സ്ത്രീകൾക്കെതിരായി ഉണ്ടായിരുന്ന ഒരു വിവേചനം അങ്ങ് പരിഹരിച്ചുകൊണ്ട് മുഴുവൻ സ്ത്രീകളും അവിടെ കയറട്ടെ എന്ന വളരെ വിപ്ലവകരമായ ഒരു വിധി പ്രഖ്യാപിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് കരുതണ്ട മറിച്ച് കൂടുതൽ വിശ്വാസം ഉറപ്പിക്കാനും കൂടുതൽ ആളുകളെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാനും കഴിയുന്ന തരത്തിലുള്ള രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന വിശ്വാസം ആരാധന നിഷ്ഠ എന്നിവ പരിപാലിക്കുന്നതിനുള്ള വളരെ കൃത്യമായ ഒരു വിധി പ്രസ്താവമാണ് നൽകിയത് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ച് വശായതുപോലെ ചില ആളുകളെങ്കിലും ഈ വിധിയെ സർവാത്മന സ്വാഗതം ചെയ്തു കാര്യകാരണം അല്ലാതെ അവർ അത് സ്വാഗതം ചെയ്തു എന്ന് കരുതണ്ട എന്തോ അബദ്ധം പറ്റിപ്പോയി അങ്ങനെ സ്വാഗതം ചെയ്തതിൽ എന്ന് കരുതണ്ട അവർ വളരെ കൃത്യമായ വിധി പഠിച്ചിട്ട് തന്നെയാണ് അതിനെ സ്വാഗതം ചെയ്തത് എന്നാൽ അവർ തന്നെ മറ്റു പലതിനും പ്രേരിപ്പിക്കുന്നു എന്നുള്ള പ്രശ്നവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അത് ആ തരത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടാൽ മതി അതിനെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ എൻ്റെ ജോലിയല്ല അതങ്ങനെ വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല വളരെ കൃത്യമായിട്ടാണ് ആ വിധിയെ കാരണം അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്തിനാ രാജ്യത്തെ വിശ്വാസം ഉറപ്പിക്കുക കൂടുതൽ ആളുകളെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക ആ വിശ്വാസത്തിനെ തങ്ങളുടേതായിട്ടുള്ള ഉപാധികൾ ഉപയോഗിച്ച് ഒരു രൂഢമൂലമാക്കുക അതിനേറ്റവും സഹായകമായ വിധിയായിട്ട് തന്നെയാണ് ഏത് വന്നിരിക്കുന്നത് ഈ അതിനെങ്ങനെ നോക്കി കാണണം എന്നുള്ളത് കേരളത്തിലെ ആളുകൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കും അത്ര അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കണം എന്റെ വിശകലനം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം പലരും പറയുന്ന പോലെ ജസ്റ്റിസ് ദീപക് മിശ്ര അത്ഭുതകരമായ ഒരു മനുഷ്യനായി വാഴ്ത്തപ്പെടേണ്ടുന്ന വ്യക്തിയായി മാറി എന്നുള്ള നിലയിൽ ഒന്നും ഞാൻ ആ വിധിയെ നിരീക്ഷിക്കാൻ ഇപ്പം തൽക്കാലം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ അവർ ചൂണ്ടിക്കാണിച്ച ചില ഘടകങ്ങൾ വളരെ ഗൗരവതരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് അത് ഞാൻ ആവർത്തിച്ച് തന്നെ സൂചിപ്പിക്കുകയാണ് സ്ത്രീകൾ അവർക്ക് പുരുഷന്മാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏതെങ്കിലും തലത്തിൽ മൗലിക വിവേചനത്തിന് കാരണമാകേണ്ടതുണ്ടോ ഇല്ല എന്ന ന്യായം അത് തികച്ചും ന്യായം എന്ന് തന്നെയാണ് കരുതണ്ടത് നീതി എന്ന് തന്നെയാണ് കരുതേണ്ടത് പൊതു ആരാധനാലയം പൊതു ആരാധനാലയത്തിൽ ആരാധന നടത്തുന്നതിനും വിശ്വാസം പാലിക്കുന്നതിനും അവർക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്ന പ്രഖ്യാപനം അത് മറ്റാരുടെയെങ്കിലും വിശ്വാസത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ നിഷ്ഠയുടെയോ പേരിൽ തടയാൻ പാടില്ല എന്ന മൗലികമായ തീരുമാനം അത്തരം കാര്യങ്ങളിൽ ആ കോടതി വിധി വളരെ വളരെ പ്രധാനമാണ് എന്നതും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക അതിനെ ആ നിലയിലാണ് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സെക്ഷൻ ഫോർ നയൻറ്റി സെവനുമായി ബന്ധപ്പെട്ട കേസും കൂടി പരിശോധിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കും അതെന്താണ് അത് നമുക്ക് എല്ലാവർക്കും നല്ല താല്പര്യമുള്ള വിധിയാണ് കേട്ടെ എന്ത് ഫോർ നയൻറ്റി സെവൻ വിജയ ഇവിടെ ആവശ്യമില്ല എന്നൊന്നും പറയരുത് അല്ലേ എന്നായിരിക്കും വിജയനോട് പറയുന്നത് ദീർഘകാലമായി കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു തർക്കമാണ് അത് അഡൽട്ടറി സംബന്ധിച്ച നേരത്തെ നമ്മൾ ഈ ത്രീ സെവൻറ്റി സെവൻ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ സമ്പ്രദായം നിലനിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ഇന്ത്യൻ ഫ്യൂണൽ കോഡിൻ്റെ വ്യവസ്ഥ നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇതിന് അനുപൂരവുമായിട്ട് സിആർ പി സിയിലൊരു വ്യവസ്ഥ വരുന്നുണ്ട് അത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഈ പിന്നെ വിവാഹ സംബന്ധിയായിട്ടുള്ള തർക്കങ്ങൾ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ വിവാഹ മോചനത്തിനുള്ള ഒരു അടിസ്ഥാന കാരണമായിട്ട് പുരുഷന് ഏത് ചൂണ്ടിക്കാണിക്കാം സ്ത്രീയുടെ പരപുരുഷ ഗമനം ട്രസ്റ്റ് ലൈഫ് അഡൽട്രി എന്നാ സ്ത്രീക്ക് പറ്റുമോ ഈ മഹാനായ മനുഷ്യന്റെ ഇങ്ങനെ നടക്കുന്നവനാണ് അതുകൊണ്ട് എനിക്ക് ഒരു പുറത്തി തരണം എന്നെ ഇയാളിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് പോകാൻ പറ്റുമോ ആ സാധ്യത കൊടുക്കുന്നത് ഡി വൈ ചന്ദ്രൂട് പറഞ്ഞു ഇത് തികഞ്ഞ വിവേചനമാണ് പാണ്ഡവൻ റായറ്റിന് വിരുദ്ധമാണ് ഇത് സ്ത്രീയെയും പുരുഷനെയും ആധുനിക കാലത്തെ ഒരു സമൂഹത്തിൽ വിവേചിച്ച് രണ്ടുതരം പൗരന്മാ രണ്ടാംകിട പൗരൻ ആക്കുകയാണ് ആരെ അദ്ദേഹത്തിന്റെ ഭാഷ വളരെ രൂക്ഷമായ ഭാഷയാണ് ആ വിധി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീ പുരുഷന്റെ ഒരു സ്വകാര്യ വസ്തു എന്ന ഒരു കൽപ്പന നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിനുമുണ്ട് അത് തിരുത്തണം എന്നാണ് പേഴ്സണൽ പ്രോപ്പർട്ടി ഓഫ് മാൻ എന്ന് കരുതൽ അത് പാടില്ല എന്ന് വളരെ ബ്ലണ്ടായി ആര് പറയുന്നു ഡി വൈ ചന്ദ്രകു അദ്ദേഹത്തിന്റെ അച്ഛൻ നൽകിയ വിധി പ്രസ്താവത്തിന് വിരുദ്ധമായി അദ്ദേഹം നേരത്തെ ഒരു കേസിൽ പറഞ്ഞിരുന്നു എന്നതുപോലെ ഈ കേസിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഇത് സ്ത്രീകളുടെ മൗലിക അവകാശത്തിന് വിരുദ്ധമാണ് പുരുഷൻ ഈ വ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുക സ്ത്രീക്കാവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ആയതിനാൽ പരസ്പര സമ്മതത്തോടെ അറിവോടെയും ഈ തരത്തിൽ കൺസെൻസസ് നോളജ് അദ്ദേഹം ചൂണ്ടിക്കാണത് പരസ്പര അറിവോടെയും ധാരണയോടെയും അനുമതിയോടെയും ഇത്തരത്തിൽ പര സ്ത്രീ പര പുരുഷ ബന്ധം ആരെങ്കിലും പുലർത്തുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി കാണേണ്ടതില്ല അതുകൊണ്ട് സെക്ഷൻ ഫോർ നയൻ്റി സെവൻ ഐ പി സി നിരാകരിച്ചിരിക്കുന്നു അത് അൾട്ര വേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് അതീതമാണ് ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അതിന് നിലനിൽപ്പില്ല എന്ന വ്യവസ്ഥയാണ് ആ കേസിൽ ജസ്റ്റിസ് ദീപക് മിശ്രയായിരുന്നു ആ ബെഞ്ചിൻ്റെയും തലവൻ ഫോർ നയൻറ്റി സെവൻ നോക്കൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഡി വൈ ചന്ദ്രചൂഡ് ആ കേസിൽ നേരത്തെ ശബരിമല കേസിൽ തൻ്റെ നിരീക്ഷണത്തിൽ സ്ത്രീയുടെ അവകാശം എങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് പാടില്ല എന്ന് നിരീക്ഷിച്ചോ അതേ നിരീക്ഷണം ഈ കേസിലും വളരെ ഗൗരവത്തോടെ അദ്ദേഹം പരിപാലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു മനുഷ്യ വിഭാഗം എന്ന നിലയിൽ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ രീതി അനുവർത്തിക്കാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമ ലംഘനമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതെ പക്ഷെ അതിനനുസരിച്ചുള്ള മാറ്റം ഇവിടെ വന്നിട്ടില്ല ഇന്ത്യൻ ഡിവോഴ്സ് ആക്റ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്റ്റിലോ ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും അതവിടെ നിപ്പുണ്ട് ഈ ഭരണഘടനാ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി ആ നിയമത്തിൽ ഭേദഗതി വരണം അപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരിക ഇപ്പൊ തൽക്കാലം ഫോർ നയൻറ്റി സെവൻ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നോട് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞെന്നറിയാം ഇതുവരെ ഇമാതിരിയുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളു ഇനി ആരും കൂടി ഇറങ്ങും സ്ത്രീകളും കൂടി ഇറങ്ങും രണ്ടു കൂട്ടിനും ഏതിലേക്ക് പോവും അഡൽട്രസ് ലൈഫിലേക്ക് പോവും ഈ സുപ്രീം കോടതിക്ക് എന്തിൻ്റെ കേടാണ് എന്നാണ് മനസ്സിലായില്ലേ ഇതുവരെ ആരുടെ അഡൽട്ടറി നമ്മൾ സഹിച്ചാൽ മതിയായിരുന്നു ഈ ചങ്ങാമമാരുടെ ഇനിയിപ്പോൾ ആരും കൂടി ഇറങ്ങും എന്താ കാര്യം എല്ലാവരും സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയല്ലേ വാദിക്കുന്നത് നമ്മളെ മാതിരിയുള്ള ആളുകളല്ലേ എൻ ആറിനെ പോലെയുള്ള വിജയനെ പോലെയുള്ള ഇവിടെയുള്ള മറ്റു വിജയകുമാർ സാറിനെ പോലെയുള്ള ആളുകളെല്ലാം സ്ത്രീക്കും പുരുഷനും തുല്യത വേണം ആ സുപ്രീം കോടതി ഏത് അംഗീകരിച്ചു അടസ് ലൈഫ് നടത്താനുള്ള തുല്യത അംഗീകരിച്ചു അതുകൊണ്ട് ഇനി ഇരുവീട്ടർ ഈ പണിക്കിറങ്ങിക്കോളൂ എന്നുള്ളതാണ് നിങ്ങൾക്കൊന്നും എന്തിൻ്റെ കേടാ മാഷെ എന്ന് അതിനോട് ചോദിച്ചു മനസ്സിലായില്ലേ ഇമാതിരി കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളെ അസാൻ മാർഗീയ പ്രവർത്തനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ വിധി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വല്ലാത്ത സാൻമാർഗീയ പാഹലം നടത്തിക്കണതിനെ അങ്ങനെയൊന്നും തിരിഞ്ഞിരിക്കേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് വളരെ കൃത്യമായി ഇത് നടത്തേണ്ടുന്ന ആളുകളൊക്കെ ഇതൊക്കെ വെച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾ മുൻപ് വെക്കാം ഞാൻ പാലക്കാട് ഒരു ക്ലാസ് എടുക്കാൻ പോയി പല തരത്തിലുള്ള ഇരിപ്പുണ്ട് അപ്പോൾ ഈ കുടുംബ നിയമങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പിന്നെ ഏകഭാര്യത്വത്തെ സംബന്ധിച്ചും അതിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ ബഹുഭാര്യത്വം പാലിക്കുന്നത് കുറ്റകരമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തി ഒരാൾ എഴുന്നേറ്റിട്ട് സാറേ ബഹുഭാരിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വ്യവസ്ഥാപിതമായ ഒരു ഭാര്യ ഉള്ളപ്പം പിന്നെ മറ്റൊരു ഭാര്യ എന്ന നിലയിൽ പാടില്ല എന്നുള്ള ഇരുന്നു പുള്ളി ആ ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന് മനസ്സിലായി കാണും സ്വസ്ഥമായല്ലോ എന്ന് കുറച്ച് ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇയാൾ എഴുന്നേറ്റും ഭാര്യ ഏ ഒരു ഭാര്യ തന്നെ അല്ലേ സാർ ഉദ്ദേശിച്ച് ആ ക്ലാസ് തീരുന്ന ഇടയിൽ മൂന്ന് പ്രാവശ്യം ഒരേ കാര്യം അദ്ദേഹം ആവർത്തിച്ചു ചോദിച്ചു അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോരാൻ നിൽക്കുമ്പോൾ ഈ ആളെൻ്റെ അടുത്ത് വന്നു സ്വകാര്യമായിട്ട് മാഷെ വേറെ വല്ല കുഴപ്പമുണ്ടോ മാഷെ ഞാൻ ചെന്ന് അല്ല ഈ ഒരു ഭാര്യ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒരു സമയത്ത് ഒരു ഭാര്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ മാഷക്ക് വേറെ സംഗതി വല്ലതും ഉണ്ടോ പുള്ളി വളരെ സ്വന്തമായിട്ട് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു സംഗതി വേറൊരു ചിഹ്ന വീട് ഒപ്പിച്ചിട്ടുണ്ട് പുള്ളി അത് കൊണ്ടാണ് സർക്കാർ ഉദ്യോഗം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് ഈ സംഗതി കുഴപ്പത്തിലാക്കിയാൽ സർക്കാർ ഉദ്യോഗം പൊപ്പ് എന്നുള്ള പേടി ആധി അല്ലാതെ ഇത് രണ്ടും കൂടി നടത്തുന്നതിൻ്റെ വിഷമമല്ല പുള്ളിക്ക് ഈ രണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഒരു പ്രയാസവും പുള്ളിക്കില്ല അപ്പം ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഏത് പാടില്ല ഒരു സമയത്ത് രണ്ട് ഭാര്യ എന്നുള്ളത് പാടില്ല മറ്റേത് കുഴപ്പമില്ല നോക്കണം എത്രയോ നാൾ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ സുപ്രീം കോടതി ഇപ്പം നിങ്ങൾക്ക് അംഗീകരിച്ചു തന്നിരിക്കുന്നത് കേരളത്തിൽ എന്തുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ഒരാളെങ്കിലും എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഇത് നടത്തുന്ന ആളാ ഈ ക്രിയ നടത്തുന്ന ആളാ ആണോ അല്ലേ അല്ലെങ്കിൽ അയാൾക്ക് ഈ ആധി വരുമോ സംശയം വരുമോ ബുദ്ധിമുട്ട് വരുമോ ഇല്ല സ്വന്തം പ്രായോഗിക ജീവിതത്തിൽ അത് വെച്ച് നടത്തിക്കൊണ്ട് പോവുകയാണവർ എത്രയോ ആ മാതിരി സാൻമാർഗീയ ബോധവും അസാൻമാർഗീയ ചിന്തയും ഒന്നും നമ്മുടെ ആളുകളെ വല്ലാതെ അലട്ടുന്നില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ആരെങ്കിലും അത് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അവർ നടത്തിക്കൊണ്ടു പോകും വെച്ച് നടത്തുന്നില്ല ഒരു പ്രശ്നവും ഇല്ല അവർ മര്യാദയ്ക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കരുതൽ വല്ല നമ്മളൊന്നും ഇതിനകത്ത് ഉത്കണ്ഠപ്പെടേണ്ടതില്ല എൻ്റെ ചെറിയ മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ അവൾ വന്നപ്പോൾ ചോദിച്ചു അവൾ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് കഷ്ടിച്ച് പതിനെട്ട് വയസ്സ് ആയതേ ഉള്ളൂ അപ്പോൾ അവളോട് വെറുതെ മർമ്മം എന്നതിലേ ഞാൻ ചോദിച്ചു നിൻ്റെ അഭിപ്രായം എന്താ ഇതിന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ പോകട്ടെ പോവണ്ട എന്ന് കരുതുന്നവർ പോകണ്ട അതിൻ്റെ വലിയ ഒച്ചപ്പാടും വേളും ഉണ്ടാക്കുന്നവരോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക ഉള്ളൂ മാർഗം അവിടെ ഞാൻ അവസാനിപ്പിക്കും നന്ദി